നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ടീച്ചർ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് പറയാമില്ലേ, സ്ലൈഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നില്ല. സൈക്കോളജി നമ്മൾ മുമ്പ് പഠിച്ചിട്ടില്ലേ? സൈക്കോളജി ഇൽമു നഫ്സ് ആണല്ലേ, നമ്മുടെ മനഃശാസ്ത്രമാണ് നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത്. മനസ്സിന്റെ മനുഷ്യന്റെ മനസ്സിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രത്തെയാണ് നമ്മൾ സൈക്കോളജി എന്ന് പറയാം. എന്നാൽ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യനാക്കി മാറ്റുന്ന ഒരു തിയറിയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയാം. മാനുഷിക മൂല്യം, ഹ്യൂമാനിസം, അതുപോലെ തന്നെ ഐഡിയലിസം എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് സ്ലൈഡിൽ പറയുന്നുണ്ട് ഇത്. അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം. ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നതാണ് എഡ്യൂക്കേഷൻ. അപ്പൊ എന്താണ് പെഡഗോജി എന്ന് പറയുന്നത് വെച്ചാൽ, പെഡഗോജി എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡായ പെഡായിൽ നിന്നും ഗോസിൽ നിന്നും കൊണ്ടുവന്ന് ഡെറൈവ് ചെയ്ത ഒരു ഫോമാണ് ഈ പെഡഗോജി എന്ന് പറയാം. പെഡഗോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിശാസ്ത്രം, കുട്ടികളെ പറ്റിയിട്ടുള്ള ബോധന ശാസ്ത്രം എന്ന് നമുക്ക് പറയാം. നമ്മുടെ ഗ്രീക്ക് വേർഡായ പൈസ് പൈഡോസിൽ നിന്നും അഗോഗസിൽ നിന്നും കൊണ്ടുവന്ന രണ്ട് വേർഡുകളാണ് പെഡഗോജി എന്ന് പറയാം, അഥവാ അദ്ദലീൽ എന്ന് പറയാം. അതായത് ദ ലീഡ് ദി ചിൽഡ്രൻ എന്നൊക്കെ നമുക്ക് മീനിങ് വരുന്ന സാധനത്തിനെയാണ് നമ്മൾ പെഡഗോജി എന്ന് പറയുക. അപ്പൊ എനിവേ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക എന്നിട്ട് ആൻസർ ചെയ്യുക. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കാനാണ്, ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. الاختر الأسيخ من التصريحات في اللغة الأجنبية الغرض الوحيد من دراستها هو التواصل ليس هناك هدف معين في دراستها دراستها تساعد على التغلب على شعوب الناطقين بها دراستها تساعد على صفوة اللغة الأم ونقيها اوكي عند answer الكوريش رأي ഓക്കെ, എന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ബി തന്നെയാണ് കറക്റ്റ് ആൻസർ. നമുക്കൊന്ന് ജസ്റ്റ് നോക്കുവാണെങ്കിൽ ലോറുൽ വഹീദ് മിൻ ദറാസത്തിഹ ഹുവ തവാസുൽ, ഈ നമ്മുടെ ഈ വിദേശ ഭാഷ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദേശ ഭാഷ പഠിക്കുന്നതിൽ പെട്ട കറക്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പം എന്താണ് അതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് എന്തില്ല ഒരു ഇത് അർത്ഥം പറയുന്നില്ല. എന്തെങ്കിലും ഒരു ലക്ഷ്യം, ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല ഇത് പഠിപ്പിക്കുന്നത്, മറിച്ച് അൽ ഉറുദുൽ വഹീദ് മിൻ ദിറാസത്തി ഹവ തവാസുൽ ഒന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്, ഒരു മാർഗത്താണ് എന്ത് ഈ പറയുന്ന വൈദേശിക ഭാഷ എന്ന് പറയുന്നത്. ദിറാസത്തി ഹ തുസാ ഇത് വല തകല്ലബി അല ഷുഇബിൻ നാത്തിഖൈ നബിഹ, അത് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ആൾക്കാരാണ് ഇംഗ്ലീഷുകാർ. അപ്പൊ അവരോട് സംസാരിക്കണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ നമ്മളെ സഹായിക്കുന്ന ഒരു ഭാഷയാണ് ഈ വൈദേശിക ഭാഷ എന്ന് പറയുന്നത്. പിന്നെ ദിറാസത്തിഹ തുസായി സ്വഫുവത്തി ലോകത്തിൽ ഉമ്മി വനക്കിഹ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഭാഷയുടെ ഏതാണ് നമ്മുടെ ഭാഷ ഇന്ന് നിലനിൽക്കുന്ന ആ ഒരു സ്വഭാവത്ത് ഏതാണ്, ഏതൊരു തട്ടിലാണ് നമ്മുടെ ഭാഷ എന്നും അതിന് എന്തൊക്കെ നമുക്ക് കുറച്ചുകൂടെയൊക്കെ നന്നാക്കി എടുക്കാം എന്നൊക്കെ തിരിച്ചറിയുന്നത് മറ്റൊരു ഭാഷയെ പറ്റി നമ്മൾ ഗവേഷണം ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഓപ്ഷൻ ബി വിൽ ബി ദി റൈറ്റ് ആൻസർ. ഓക്കെ, നിങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ചെറിയ ക്വസ്റ്റ്യൻ വന്നില്ല. അ ലുഗത്തുൽ അറബിയ മിൻ ലുഗാത്തി, ഓപ്ഷൻ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ, നമ്മൾ പറയുന്നുണ്ട്, കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഓപ്ഷൻ ബി എ തന്നെയാണ്. സെമറ്റിക് ഭാഷയിൽപ്പെടാത്ത ഒരു സെമറ്റിക് ഭാഷയിൽപ്പെട്ട ഒരു ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ട് നമുക്ക് അതിലേക്ക് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഓക്കെ, ഇഖ്തറ തുക്മിൽ ഖാത്തിമിൽ അല്ലാത്ത, ഇത് കഴിഞ്ഞ ഡിസംബറിൽ ചോദിച്ചൊരു ചോദ്യമാണ്, 2020 ചോദിച്ച ചോദ്യമാണ്. ഇതിൽ തെറ്റായ ഒരു ഏതാണെന്നാണ്, ഇത് തെറ്റായത് ഏതെന്നാണ്. ഓക്കെ, നോക്കാം, ഉത്തരം ചെയ്തോളൂ കേട്ടോ. ഓക്കെ ടീച്ചർ, ആൻസർ എടുത്തോ. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ, ഇൻഡെക്സ് എന്നുള്ളതാണ്. നമുക്ക് തർത്തീബുൽ ജുംല സിൻഡാക്സ് ആണ്, തർത്തീബുൽ കലിമത്ത് മോർഫോളജി ആണ്, അൽ അസ്വാത്ത് എന്ന് വെച്ചാൽ ഫോണറ്റിക്സ് ആണ്. അപ്പൊ ഇതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇനി പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പറയുന്നുണ്ട്. ഹസ്ബുൻ നദരിയത്തി കവായിദുൽ ആലമിയ യക്തസിബു അത്തിഫുലു അന്നലമുൽ ലുഗവി, നമ്മുടെ ജനറേറ്റീവ് സ്ട്രക്ചർ കൊണ്ടുവന്ന ഒരാളുണ്ട്. അപ്പം അഥവാ യൂണിവേഴ്സൽ ഗ്രാമർ എന്നാണ് ഇതിന്റെ അറബിക്ക് ഇംഗ്ലീഷ് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് കുട്ടികൾ ഭാഷ പഠിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വരട്ടെ.
ഒന്ന് ഫിത്രത്ത്, രണ്ട് മുസാദത്തുൽ ഉമ്മ്, മൂന്ന് ബിയദിൽ മുദരിസ്, നാല് തഅല്ലും വ തദ്രീബ്. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഫിത്രത്ത് നമ്മുടെ നൈസർഗികമായി നമ്മൾ പഠിക്കുന്നതാണ് നമ്മുടെ ഭാഷയെന്ന് പറയുന്നത്. അവിടെ ഒരിക്കലും ഉമ്മേന്റെ സഹായം ഉണ്ടാവും എന്നുണ്ട്, പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകൻ സഹായിക്കും എന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പഠനവും അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ്ങും ഒക്കെ നമ്മളെ എത്തും. പക്ഷേ അതിനു മുമ്പ് നമ്മൾ നൈസർഗികമായി ആ കഴിവിനെ നേടിയിരിക്കണം. ഓക്കെ, ബാക്കി എല്ലാവരും നമ്മുടെ ആ കഴിവിനെ, നമ്മൾ നേടിയെടുത്ത ആ ഒരു ഭാഷയെ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അവാമിലുകളാണ് ഈ പറയുന്ന ബാക്കിയുള്ള ഓപ്ഷനുകളൊക്കെയും. എല്ലാം ക്ലിയർ അല്ലേ? ഞാൻ പറയുന്ന സൗണ്ട്, ഞാൻ മാക്സിമം സൗണ്ട് എടുത്താണ് പറയുന്നത്. ടീച്ചർ ക്ലിയർ ആണ്? ക്ലിയർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ക്ലിയർ ആണ്. ഓക്കെ 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 ഓക്കെ. നമ്മളിനി ഭാഷയെ പറ്റി പഠിക്കാണ്. ഭാഷ എന്നുള്ളത് നിങ്ങൾക്ക് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ നോർമലി ഇന്ററാക്റ്റീവ് സെഷനിലൂടെ കൊണ്ടുപോകുന്ന ഒരു ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ നമ്മുടെ സാഹചര്യം അത് അനുവദിക്കാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. അൽ ലുഗ അഥവാ ലുഗാത്ത് എന്നൊക്കെ പറയും. ലുഗ എന്ന ഇതിൽ നിന്നാണ് ലുഗത്ത് കൊണ്ടുവന്നത്. ലുഗാത്ത് നമ്മൾ പറയും. ഇസ്തലാഹിയത്തായിട്ട് നമ്മൾ പറയുന്ന അസ്വാത്തുൻ യുഅബ്ബിർ ബിഹ കുല്ലു ഖൗമിൻ അൻ അഅറാദിഹിം, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇബ്നു ജന്നി തന്റെ ഹസായിസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ ഫി ബാബിൽ കൗലി അലൽ ലുഗത്തി വമാഹിയ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള ഒരു വേർഡാണ് അസ്വാത്തുൻ യുഅബ്ബിറു ബിഹ കുല്ലു ഖൗമിൻ അൻ അഅറാദിഹിം. ഏതൊരു സമുദായമാകട്ടെ, ഏതൊരു സമൂഹമാകട്ടെ, അവരവരുടെ ലക്ഷ്യങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൗണ്ടുകളെയാണ് നമ്മൾ ഭാഷ എന്ന് പറയുന്നത്. ഓക്കെ, ഹി അദാതുല്ലി തവാസുലി കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്. ഫി ഇൽമുൻ നഫ്സ് നമ്മുടെ സൈക്കോളജിക്കൽ പരമായിട്ട്, നമ്മളിത് കാണാൻ ചാൻസ് ഇല്ല, ഇങ്ങനെയൊന്നും എക്സാമിന് ചോദിക്കലില്ല, നമുക്ക് നോക്കാം. എന്തായിരുന്നാലും അൽ ലുഗത്തി അല അന്നഹ മജ്മൂഅത്തുൻ മിന അലാമാത്തി വ റുമൂസിൽ മുഹീതത്തു ബിത്തിഫിൽ. ഇനി എഡ്യൂക്കേഷൻ സൈക്കോളജിയാണ് കേട്ടോ, അവിടെ എഡ്യൂക്കേഷനും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. ടീച്ചർ ഇത് ക്ലിയർ ആയിട്ടുള്ള അയച്ചു കേട്ടോ. നമ്മുടെ ഇൽമുൻ നഫ്സ് തർബവിയെ ബേസ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ അൽ ലുഗത്തി അല അന്നഹ മജ്മൂഅത്തുൻ മിനൽ അലാമാത്തി വ റുമൂസിൽ മുഹീതത്തു ബിത്തിഫിൽ, ഒരു വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിട്ടുള്ള അലാമാത്തുകളോ റംസുകളോ സിമ്പലുകളോ ഉപയോഗിക്കുന്ന ഒരു കൂട്ടത്തെയാണ് നമ്മൾ ഭാഷ എന്ന് പറയുന്നത്. കാരണം നമ്മളൊക്കെ അധ്യാപകരാകാൻ പോകുന്നവരാണ്, അപ്പൊ നമ്മൾ സംസാരിക്കേണ്ടത് നമ്മുടെ വിദ്യാർത്ഥികളോടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൈക്കോളജി, നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥിയുമായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതായത് ഇപ്പൊ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് പ്രൈമറി തലത്തിലോ അല്ലെങ്കിൽ യു പി തലത്തിലുള്ള വിദ്യാർത്ഥികളോടായിരിക്കും. ഞാൻ അവിടെ ഉപയോഗിക്കേണ്ട ഗസ്റ്റേഴ്സ് ആരോട് ഉപയോഗിക്കേണ്ടതാണ്, എനിക്ക് എടാ എന്ന് വിളിക്കുന്നതാണോ ഏറ്റവും നല്ലത് അഭിമുഖാമ്യം, അതോ മകനെ എന്ന് വിളിക്കുന്നതായിരിക്കും അവിടെ അഭിമുഖാമ്യം, അത് നമ്മുടെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ തീരുമാനിക്കുന്നതാണ്. ഒരു ആസ് എ ടീച്ചർ നമ്മൾ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ വിദ്യാർത്ഥി കേന്ദ്രീകൃതമായി നമ്മൾ നമ്മുടെ ഭാഷയെ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അതാണ് ഭാഷ എന്നുകൊണ്ട് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നമ്മൾ അർത്ഥമാക്കുന്നത്. ഇത്രയും പറഞ്ഞത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ ഇൽമുൽ ലുഗ എന്താണ് ഭാഷാശാസ്ത്രം എന്ന് പറയുന്നത്? ലിംഗ്വിസ്റ്റിക്സ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുള്ളത്. ഇൽമുൽ ലുഗ ഹുവൽ ഇൽമുൽ ലദി യഹ്തമു ബി ദിറാസത്തിൽ ലുഗത്തി ബി ഉസ്ലൂബിൻ ഇൽമിയൻ. ഒരു ശാസ്ത്രമാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഭാഷയെ പറ്റി പഠിക്കുമ്പോൾ അത് ഭാഷാ പഠനമായി, ഭാഷാ ശാസ്ത്രമാകുമ്പോൾ അതൊരു സയന്റിഫിക് മെത്തേഡായിട്ട് നമ്മൾ യൂസ് ചെയ്യും. എങ്ങനെയാണ് സയന്റിഫിക് ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം, ഈ പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുന്നു. ഏതൊരു കാര്യവും പഠന വിധേയമാക്കുന്നത് ശരി തന്നെയാണ്. അതിന് സയന്റിഫിക് ആയിട്ട് നമ്മളൊരു ശാസ്ത്രം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകൾ യൂസ് ചെയ്യുമ്പോഴാണ്. സ്റ്റെപ്പ്സ് യൂസ് ചെയ്യുന്നത് മുഴുവനും ശാസ്ത്രം മാത്രമേ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ എഡ്യൂക്കേഷനെ നമ്മൾ എഡ്യൂക്കേഷൻ ഈസ് ആർട്ട് ആസ് വെൽ ആസ് സയൻസ് എന്നൊരു ടേമിൽ, ഒരു ടെർമിനോളജി നമ്മൾ സാധാരണ എഡ്യൂക്കേഷനലിസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. അത് ഞങ്ങൾക്ക് സമയമാകുമ്പോൾ, ഞാൻ നിങ്ങളുടെ സമയം പോലെ അത് നമ്മുടെ ഇതിൻ്റെ അകത്ത് വരും, അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, അഥവാ നമ്മുടെ ഇന്ത്യക്കാരാണ്, നമ്മുടെ ഈ ഇന്ത്യയിൽ ജനിച്ച ഇന്ത്യക്കാരായിട്ടുള്ള ഭാഷാശാസ്ത്രജ്ഞരാണ് ആദ്യമായിട്ട് ഭാഷയെ പറ്റി പഠിക്കുകയും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്ന ഇന്ത്യക്കാരാണ്. ഏകദേശം അദ്വൈത വേദാന്തയ്ക്കുമായിട്ട് റിലേറ്റഡ് ആണ് ഈ പറയുന്ന സാധനം.
ഓക്കെ, അദ്വൈത വേദാന്തയിൽ നമ്മുടെ ഈ മഹാഭാരതം ഇതൊക്കെ എഴുതിയിട്ടുള്ള അതൊക്കെയാണ് ആദ്യത്തെ ഒരു ഭാഷാശ്ര കൃതികൾ എന്നൊക്കെ നമുക്ക് കണ്ടെടുത്തുന്ന പ്രാചീന കൃതികളായിട്ട് കാണാൻ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അൻവാഉലുവ, അൻവാഉലുവ ഒരുപാടുണ്ട്, ഒരുപാട് നമുക്ക് പറയാനുണ്ട്. ഒന്നാമത്തതാണ് ഇൽമുൽ അസ്വാത്തുൽ കലാമി അഥവാ ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. യബഹസു ഫീ നുതുക്കിൽ അസ്വാത്തുൽ ലുഗവിയ വഫീ ഇൻതിക്കാലിഹ വഫീ ഇദ്റാകിഹ. ഒരു മിനിറ്റ്. ഓക്കെ, എന്താണ് ഫോണറ്റിക്സ് എന്ന് പറഞ്ഞാൽ യബഹസു ഫീ നുതുക്കിൽ അസ്വാത്തുൽ ലുഗവിയ, ഭാഷാപരമായിട്ടുള്ള സൗണ്ടുകളുടെ നുത്തുക്കിനെ അഥവാ ഉച്ചാരണത്തെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. വഫി ഇന്തിക്കാലിഹ, അതിന്റെ ചേഞ്ചസിനെ ചർച്ച ചെയ്യുന്നുണ്ട്. വഫി ഇദ്റാകിഹ, അതിന്റെ മെത്തേഡുകൾ, അതിന്റെ മോഡലുകൾ, അതിന്റെ മനസ്സിലാക്കി എടുക്കുന്ന ആ ഒരു വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫോണറ്റിക്സ് എന്ന് പറയുന്ന ഒരു ശാഖ അത് മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഫോണീമിയാത്ത് എന്ന് പറയുന്നുണ്ട്, അത് ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് ബഹസു ഫീ വസ്വാഇഫിൽ അസ്വാതി വ തസ്നീഫാതിഹ, ഈ ശബ്ദങ്ങളുടെ വലീഫത്തുകളും അതിന്റെ തസ്നീഫുകളും ക്ലാസിഫിക്കേഷനുകളെ പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഫൊണീമാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു ശാസ്ത്രമാണ് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക് അഥവാ ഇൽമുൽ ലുഗത്തി താരിഖി എന്ന് പറയുന്നത്. യബഹസു ഹാദ അൽ ഇൽമു ഫി തതവ്വുരി ലുഗത്തി അബ്ബർ ഉസൂല താരിഖിയ അൽ മുഖ്തലിഫ, വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളിലൂടെ പരിണമിച്ചുണ്ടായ ഭാഷയെ പറ്റി പഠിക്കുന്ന ശാസ്ത്രമാണ് ഇൽമുൽ ലുഗത്തി താരിഖി എന്ന് പറയാം. അഥവാ നമ്മൾ ആദ്യം എഴുതിയത്, നമ്മൾ മലയാളത്തിൽ നിങ്ങളത് പഠിച്ചിട്ടുണ്ട്, ഇച്ചിരി ക്ലാസ് കേട്ടതാണ് ആദ്യം എഴുതിയത്. നമ്മുടെ ഓരോരോ മെത്തേഡിലൂടെ നമ്മൾ എഴുതി സ്റ്റാർട്ട് ചെയ്തത്, ഇന്ന് കാണുന്ന രീതി എത്തിയത് ആദ്യം നമ്മൾ കല്ലിൽ എഴുതിയിട്ടുണ്ടാവും, പിന്നീട് അത് മണ്ണിലെഴുതി, പിന്നെ പേനയാക്കി, പേപ്പറിലാക്കി, പിന്നീട് അച്ചടിയായി. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഭാഷയ്ക്ക് പറയാൻ. അപ്പൊ ആ ചരിത്രങ്ങളെ പറയുന്ന ശാസ്ത്രമാണ് ഇൽമുൽ ലുഗത്തി താരിഖി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒന്നാണ് ഇൽമു തഷക്കുൽ എന്ന് പറയുന്ന സാധനം, അഥവാ ഇൽമു സ്വറുഫ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇൽമു സ്വറുഫ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് ആണല്ലോ ഇൽമു സ്വറുഫ് എന്ന് പറയുന്നത്. ഇൽമു തർത്തീബുൽ കലിമ, ഈ കലിമത്തിനെ തർത്തീബ് ചെയ്യുന്ന ഒരു മോഡലാണ്. ഔ യബഹസു ഹാദൽ ഇൽമി ഫിൽ മോർഫീമിയാതി വ തൗസിഅ, മോർഫോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആ മോർഫീമുകളെ റിലേറ്റഡ് ആയിട്ട് അതിന്റെ ആ ഒരു എക്സ്പ്ലോയിറ്റേഷനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ടേമാണ് മോർഫോളജി എന്ന് പറയുന്നത്. ഓക്കെ, മോർഫീം എന്ന് പറയുന്നത് നമുക്കറിയാം ഭാഷയിൽ അർത്ഥം വരുന്ന ഏറ്റവും ചെറിയ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ മോർഫീം എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിക്കുന്നതാണ്, ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന മോർഫീം, വാട്ട് ഇ മീൻ ബൈ ദി മോർഫീം നിങ്ങൾ പഠിക്കുന്നത്. അപ്പം ആ മോർഫീമിന്റെ ഒരു കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ പറയുന്ന ഇൽമു സ്വറുഫ് എന്ന് പറയാം. ഇനി സിൻടാക്സ് ഇൽമു നഹ്വ് എന്താണെന്ന് വെച്ചാല് ഹാദൽ ഇൽമുൽ ലദീ യബഹസു ഫീ ഉസൂലി തക്വീനിൽ ജുംലതി വ ഖവായിദുൽ ഇറാബ്, ഒരു സെന്റൻസിനെ രൂപീകരിക്കുന്നതിനെയും അതുപോലെ തന്നെ ഇറാബിന്റെ നിയമങ്ങളെയും പറ്റി പഠിക്കുന്ന ഒരു യൂണിറ്റാണ് ഇൽമു നഹ്വ് എന്ന് പറയുന്നത്. ഇൽമുൽ മഅനി എന്താണെന്നുള്ളത് നമുക്ക് പറയാം. യബഹസു ഹാദൽ ഇൽമി ഫീ തബീഇത്തിൽ മഅന വ അലാഖത്തിൽ മുഫ്റദാതി ബഅദുഹാ ബബഅദിൻ മിൻ ഹൈസുൽ മഅന, അർത്ഥത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് ആശയങ്ങളുടെ ഒരു നേച്ചർ തബീഅത്തുൽ മഅന, അതുപോലെ തന്നെ വഅലാഖാത്തുൽ മുഫ്റദാത്തി പദങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയിട്ട് ചിലത് ചിലതും അർത്ഥങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള. ഓക്കെ, പിന്നെ ഇനി ഒന്നുണ്ട് ഇൽമു ദലാല, അതെന്ന് വെച്ച് കഴിഞ്ഞാല് മുഫ്റദാത്ത് ഇൽമു യബഹസു ഫിൽ മഅന ലുഗവി അലാ സുഈദി അൽ മുഫ്റദാത്തി വ തറാകിബ്. ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ സ്പീഡ് കുറച്ച് പറയാം. ഇൽമു യബഹസു ഫിൽ മഅന ലുഗവി, ഭാഷ അർത്ഥമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഷയിലെ അർത്ഥങ്ങൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ മുഫ്രദാത്തുകൾ എങ്ങനെയാണ്, തറാക്കീബുകൾ എങ്ങനെയാണ് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തെളിവ് സഹിതം പഠിക്കുന്ന ഒരു ടെർമിനോളജിയാണ് ഇൽമു ദലാല എന്ന് പറയുന്നത്. ഇനി ഇൽമുൽ ഇഷ്ടിക്കാക്ക് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വെച്ചാൽ എറ്റിമോളജി എന്ന് അതിനെ പറയാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഭാഷാശാസ്ത്രത്തെ പറ്റി പറഞ്ഞു അല്ലെ, ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ലിംഗ്വിസ്റ്റിക് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കലിമ എങ്ങനെയൊക്കെ വന്നു, അത് ഏത് വഴിയിലൂടെയൊക്കെ വന്നു, അതിൻ്റെ അകത്ത് അർത്ഥങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ ഒക്കെ വളരെ ഡീപ്പായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് ഇറ്റിമോളജി അഥവാ ഇൽമു തജ്ദീറുൽ ഇഷ്ടിക്കാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ ആണല്ലേ, സ്വർണോ ടൈപ്പ് ചെയ്യാവോ? സ്വർണോ
ഓക്കെ ക്ലിയർ. ഓക്കെ ഓക്കെ താങ്ക് യു. നമുക്ക് വലായിഫ് അല്ലുവ ഭാഷയെ കുറച്ച് എന്തുണ്ട്, കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. നമ്മുടെ ഭാഷ നമ്മൾ കുറെ കാര്യങ്ങൾ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം, വളരെ സിമ്പിളാ കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് താഴ്ബീർ, ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭാഷ ഉപയോഗിക്കാറുണ്ട്. പിന്നെ തവാസുൽ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പാവപ്പെട്ട എന്നെയും റസ്റ്റ് ടീച്ചറിനെയും ബഷീസാനൊക്കെ പോലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, താഴ്ലീമയും പഠിപ്പിക്കും, നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഭാഷ ഒന്ന് ഉപയോഗിക്കും. പിന്നെ തദ്വീൻ ചെയ്യാൻ, ഓക്കെ തദ്വീൻ ചെയ്യാൻ അഥവാ ഒന്ന് കാര്യങ്ങളെ ക്രോഡീകരിക്കാൻ എന്ത് ചെയ്യും, നമ്മൾ ഭാഷ ഉപയോഗിക്കും. ഖുർആനിന്റെ ക്രോഡീകരണം ഭാഷ ഉപയോഗിച്ചിട്ടായിരുന്നു. ഓക്കെ സ്പീഡ് നല്ല കൂടുന്നുണ്ടല്ലേ. ഓക്കെ 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 സോറി. തദ്വീൻ ചെയ്യാൻ, തദ്വീൻ അഥവാ നമ്മുടെ ഈ കാര്യങ്ങളെ ക്രോഡീകരിച്ചെടുക്കാൻ ഒരു ഭാഷ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. താഴീമ നമ്മൾ പറഞ്ഞിരുന്നു, അതുപോലെ തവാസുൽ പറഞ്ഞിരുന്നു, തഴ്ബീർ പറഞ്ഞിരുന്നു. അൽ ഇസ്തിമാ, കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാനും നമ്മൾ ഭാഷ ഉപയോഗിക്കും. ഓക്കെ ഇത് ഇത്രയും മാത്രമല്ല കേട്ടോ, ഭാഷ നമുക്ക് ഇതിലധികം ഉപയോഗിക്കാം. വളരെ കാര്യപ്രദമായ കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ നമുക്കിനി അടുത്തതിലേക്ക് പോകണോ, ഇനി മുമ്പത്തെ ഉള്ളതിൽ ക്ലിയർ ചെയ്യാനുണ്ടോ? ഏതാണ് നമ്മുടെ ഇൽമുൽ ലുഗയുമായി ബന്ധപ്പെട്ടതാണോ, അൻവാ ഇൽമുൽ ലുഗയാണോ, അതോ തഅബീർ ആണോ ഉദ്ദേശിക്കുന്നത്? ആദ്യം പറഞ്ഞിട്ടില്ലേ സിൻടാക്സ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായില്ലേ? ആ അതില് ഡെഫിനിഷൻ നമ്മൾ പഠിക്കണോ? ഏയ് വേണ്ടി വരില്ല, നിങ്ങൾ അത് മനസ്സിലാക്കി വെച്ചാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ എക്സാം എങ്ങനെ വരും എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് ഞാൻ പറഞ്ഞുതരാം, ഇത് എങ്ങനെയാ ഞാൻ പ്ലസ് റൈഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ ഇത് കണ്ടിട്ട് പറയാം കേട്ടോ. ഓക്കെ നമുക്ക്, ഓക്കെ ടീച്ചർ ഇതിന് മുമ്പ് അടുത്തൊരു സ്ലൈഡ് ഒന്ന് എടുത്തിടാവോ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ നമ്മൾ ഇനി പഠിക്കും, കുറച്ച് തുർക്കു തദ്രീസ് നമ്മൾ ഇനി പറയാനുണ്ട്. ഓക്കെ അടുത്ത സ്ലൈഡാണ്. ഓക്കെ നമ്മുടെ കുറച്ച് നമ്മൾ തുർക്കു തദ്രീസുകളൊക്കെ നമ്മൾ പറയും, പക്ഷേ തുർക്കു തദ്രീസുകളും അതുപോലെ തന്നെ ടീച്ചിങ് മെത്തേഡുകളും ടീച്ചിങ് ഇവാലുവേഷൻ മെത്തേഡുകളും ടീച്ചിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം റിലേറ്റഡ് ആയിട്ടൊരു അഞ്ച് സ്കൂൾസ് ഓഫ് സൈക്കോളജി ഉണ്ട്. അഞ്ച് കാര്യങ്ങളിൽ നിന്നല്ലാതെ മറ്റൊന്നിലേക്കും അത് എത്തിച്ചേരൂല. ഇപ്പൊ നിങ്ങൾ ബിഹേവിയറിസം പറഞ്ഞു കഴിഞ്ഞാലും ഇനിയിപ്പോ നിങ്ങൾ ഗെസ്റ്റാൾട്ട് സ്കൂളിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഇനി പറയാൻ പോകുന്ന കാര്യമില്ലാതെ ഒരു എഡ്യൂക്കേഷനാലും പൂർത്തിയാവൂല. ഓക്കെ ഇത് എക്സാമിന് ചോദിക്കുക, നിങ്ങൾക്ക് ഒരേ ഒരു ക്വസ്റ്റ്യനിലെ ചോദ്യം വരികയുള്ളൂ. അത് എപ്പോഴാണ് എന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറയത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാകും. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് ആദ്യമേ കത്തണം. ഓക്കെ അതിന് വേണ്ടി മാത്രമാണ് ഈ സ്ലൈഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം അൽ മുസാലിയ അഥവാ ഐഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. മിസാലിയ എന്ന് പറയുന്ന ഒരു ക്ലാസിക്കലായിട്ട് ആദ്യമായി കൊണ്ടുവന്ന ഒരു ഫിലോസഫി ഓഫ് സ്കൂളാണ് ഈ പറയുന്ന മിസാലിയ അഥവാ ഐഡിയലിസ്റ്റ് എന്ന് പറയാം. ഇവര് ദൈവത്തെ ഈ ഐഡിയലിസം അഥവാ ദൈവവിശ്വാസികളായിരുന്നു, യുഅ്മിനു ബില്ലാഹ്, അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്നതിനേക്കാളേറെ അവർ ദൈവവിശ്വാസികളായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ദൈവം അള്ളാഹു ആയതുകൊണ്ട് ഞാൻ ആ ഒരു ടൈം യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് കൊണ്ടുവന്നത് അഫ്ലാത്തൂനാണ് അഥവാ പ്ലേറ്റോയാണ്. യുഅ്മിനു ബിസ്സവാബി വൽ ഇഖാബ് ആണ്, യുഅ്മിനു ബിസ്സവാബി വൽ ഇഖാബി വൽ മുസ്ലിൽ ഉലിയ. അവരെന്ത് ചെയ്യാറുണ്ട്, അവര് ഈ ശിക്ഷയെയും അതുപോലെ തന്നെ ശിക്ഷ മാത്രമല്ല, ഒരു കുട്ടി നല്ലത് കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവനിക്ക് സമ്മാനം കൊടുക്കാനും ഒരു കാര്യം അവൻ ചെയ്ത തെറ്റാണ് എന്നുണ്ടെങ്കിൽ അവനെ ശിക്ഷിക്കാനും അതുപോലെ തന്നെ വളരെയധികം മോറൽ വാല്യൂസ് മുസ്ലിൽ ഒള്ളി അഥവാ വളരെ മോറൽ വാല്യൂസ് ഒക്കെ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു സ്കൂളാണ് മുസാലിയ എന്ന് പറയാം. മുസാലിയ എന്നൊക്കെ പറയാം. ഓക്കെ ഐഡിയോളജി എന്ന് വെച്ചു, ഐഡിയോളജി എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു ഇതാണ് പ്രാഗ്മാറ്റിസം അഥവാ പെർജിമാൻഡിയ എന്ന് പറയാ. ഇവര് എന്ന് വെച്ചാൽ ആക്ഷൻ, ഡൂയിങ്, പ്രാക്ടീസ് എന്നൊക്കെ പറയുന്ന ഒരു ടേം ആദ്യമായിട്ട് കൊണ്ടുവന്ന ആൾക്കാരാണ് ഈ പ്രാഗ്മാറ്റിസക്കാർ. അൽ അമലു വൽ മുമാറസത്തി, പ്ലാൻ ആൻഡ് പ്രാക്ടീസ് എന്നുള്ളതാണ്. അൽ അദായി ആക്ഷൻ, അൽ തജ്രിബ പ്രാക്ടീസ്, അൽ മുആമിലാത്ത് ഡൂയിങ്, പിന്നെ വള അസാസ് തഅലിമി വിസാത്തത്തിൽ അമൽ, ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ഉണ്ട്. അതാദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ലോകത്തോട് പറയുന്നത് പ്രാഗ്മാറ്റിസംകാരാണ്.
ഓക്കെ, നിങ്ങൾ പറയേണ്ട മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി റിയലിസ്റ്റ് ആണ്. റിയലിസം എന്ന് പറയുന്നത് നമുക്ക് നെക്കുതിൻ്റെ ക്ലാസ്സിൽ കുറച്ചുകൂടെ നന്നായിട്ട് പറയാനുള്ള കാര്യമാണ്. റിയലിസം എന്ന് വെച്ചാൽ കാര്യങ്ങളെ കാര്യങ്ങളായിട്ട് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എക്സാമുകൾക്ക് പി എസ് സി റിലേറ്റഡ് ആയിട്ടായിരുന്നു തന്നാലും അല്ലാതെ നെറ്റ് കേട്ടറ്റ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ഇതിൻ്റെ അകത്തുണ്ട്. ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അരിസ്റ്റോട്ടലാണ്. അവർ പറയുന്ന ഒരു ടോപ്പിക്കിന് ഏതോ ഒരു എക്സാമിന് കണ്ടൊരു ഓർമ്മയുണ്ട്. എന്നുള്ള ഒരു സാധനമാണ്. അഥവാ ഒരു വിദ്യാർത്ഥി ജനിക്കുന്നത്, ഒരു ഒരു കുട്ടി ജനിക്കുന്നത് കസഫഹത്തുൻ ബൈലാവുൻ, ഒരു വെള്ളപാത്രത്തെ പോലെയാണ്. വലാക്കിന്ന മജ്മൂഅത്തി തജാരിബ്, അവരുടെ ആ ഒരു എക്സ്പീരിയൻസുകളെയാണ് യസിലു ഇലൽ മഅരിഫത്തി, അവരെ അറിവിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അറിവിലേക്ക് നയിക്കുന്നത് അവരുടെ എക്സ്പീരിയൻസുകളാണ് എന്നുള്ളതാണ് ഈ പറയുന്ന ജോൺ ലോക്ക് എന്ന് പറയുന്ന ഒരു ഒരു എഡ്യൂക്കേഷനിസ്റ്റ് പറഞ്ഞത് റിയലിസം എന്ന സ്കൂളിൽ. ഇനി നാച്ചുറലിസം അഥവാ തൊബിഐ എന്ന് പറയുന്നത് അവര് നമ്മുടെ കുറച്ചുകൂടെയൊക്കെ വ്യക്തി കേന്ദ്രീകൃതമാണ് അഥവാ ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം എന്നൊക്കെ നമുക്ക് പറയാം. അവര് എന്ത് ചെയ്തിട്ടുണ്ട്, ഹുരിയത്തുൽ ഫർദ്, ഒരു ഒരു ഇൻഡിപെൻഡൻസിന്, ഒരു ഫ്രീഡത്തിന് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രാധാന്യം നൽകുന്നുണ്ട്. ഉമ്മിനു ബി ഹുരിയത്തുൽ ഫർദ്, അവര് ഇൻഡിപെൻഡൻസിനാണ് പ്രാധാന്യം നൽകിയത്. ഇവരാണെ മുസാലിയെ നമ്മൾ പറഞ്ഞ ഐഡിയലിസ്റ്റുകാർക്കെതിരെയും റിയലിസ്റ്റുകാരെയും ഒക്കെ എതിരാണ്. ഓക്കെ, ഇവര് ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ ലേണിംഗ് പ്രൊഡക്റ്റ് അനവാത്തിജുൽ ഇൽമിയ, അതിനാണ് ഇവർ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരുന്നത്. നമ്മുടെ ഈ അതായത് വിദ്യാർത്ഥിയുടെ അവനക്ക് എങ്ങനെ പലതരത്തിൽ പഠിക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ് റിയലിസ്റ്റ് അഥവാ സോറി നാച്ചുറലിസ്റ്റ് ൻ്റെ ആൾക്കാരൊക്കെ. ഇനി ഇൻസാനിയ, അത് നമ്മുടെ ഹ്യൂമാനിസമാണ്. ഹ്യൂമാനിസം കൊണ്ടുവന്നത് കാൾ റോജർ ആണ്. ഇത് മുസാലിയക്കെതിരാണ്. ഇൻസാനി എന്ന് പറയുന്നത് ഈ ഗോഡ് ബിലീവ്സിനെതിരാണ്. ഇവരും ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസമാണ് മുന്നോട്ട് വെച്ചത് അഥവാ മുറക്കിസത്തുൻ അലത്തിഫിലെ. ഓക്കെ, നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ? പറഞ്ഞതൊക്കെ ഏതാണ്? ഇൻസാനിയ. ഓക്കെ, ഇൻസാനിയ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മുടെ ഈ മിസാലിയല്ലേ, ഐഡിയോളജിക്ക് എതിരാണ്. ഓക്കെ, ഐഡിയോളജി പറയുന്ന എന്താണ്, അധ്യാപക കേന്ദ്രീകൃതമാണോ? ഹ്യൂമാനിസം, ഹ്യൂമാനിസം, ഹ്യൂമാനിസം. ഞാൻ പറയാം. ഐഡിയോളജിക്ക് എതിരാണ് ഈ പറയുന്ന ഹ്യൂമാനിസ്റ്റ് വെത്താക്കൾ എന്ന് പറയുന്ന ആൾക്കാർ. ഈ നമ്മൾ ഐഡിയോളജിയിൽ പറയാതെ പോയൊരു കാര്യമുണ്ട്, ഐഡിയോളജിയിൽ എപ്പോഴും ഒരു അധ്യാപക കേന്ദ്രീകൃത വിദ്യാഭ്യാസ സമ്പ്രദായമാണ് കൊണ്ടുവരുന്നത്. അഥവാ അധ്യാപകൻ എന്ത് പറയുന്നു അത് മാത്രമേ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുള്ളൂ, പകർത്താറുള്ളൂ. അധ്യാപകൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കില്ല. അവൻ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗോഡിന്റെ, ഒരു ദൈവത്തിന്റെ, അല്ലെങ്കിൽ ഒരു അമ്മയുടെ, അല്ലെങ്കിൽ ഒരു അച്ഛന്റെ ഒക്കെ ഒരു പ്രാധാന്യം നൽകി. നമ്മുടെ ഇന്ത്യയിൽ നിന്നിരുന്ന ഗുരുകുല സമ്പ്രദായം ഒക്കെ ഇതിന് ഉദാഹരണമാണ്. ഈ മിസാലിയക്ക് ഉദാഹരണമാണ്, ഐഡിയലിസ്റ്റിന് ഉദാഹരണമാണ്. പക്ഷെ ഇൻസാനിയ എന്ന് പറയുന്നത് കുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസാനിയ നൽകുന്നുണ്ട്. മാനുഷിക സ്വാതന്ത്ര്യമാണ് ഇൻസാനിയ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മള് കുറച്ചുകൂടെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് കടക്കുകയാണ്. നമുക്ക് ഇതിന് ഉത്തരം നൽകിക്കൊണ്ട് നമുക്ക് അതിന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാം. ഓക്കെ, ഇക്തിസാബിൽ ലുഗത്തി ഇബാറത്തും തുക്കാലുലി ലാംഗ്വേജ് ലേണിംഗ്, ലാംഗ്വേജ് സ്ട്രക്ചർ, ലാംഗ്വേജ് കപ്പാസിറ്റി, ലാംഗ്വേജ് അക്വിസിഷൻ. ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ക്വസ്റ്റ്യന്റെ മീനിങ് ഒന്ന് പറയാമോ? പറയാം. ഓക്കെ, കുറെ ആൾക്കാർ പറഞ്ഞതുപോലെ ലാംഗ്വേജ് അക്വിസിഷൻ ആണ്. ഇക്തിസാബിൽ ലുഗ ഇബാറത്തുൻ, ഇക്തിസാബ എന്ന് വെച്ചാൽ നമുക്കറിയാം സമ്പാദിക്കുക എന്നുള്ള അർത്ഥം അല്ലേ, സമ്പാദിച്ചെടുക്കുക, ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം അത് ലാംഗ്വേജ് ലേണിംഗ് ആണോ, ലാംഗ്വേജ് ഭാഷാ പഠനമാണോ, അല്ലെങ്കിൽ ലാംഗ്വേജ് സ്ട്രക്ചർ ആണോ, നമ്മൾ പറഞ്ഞ തർക്കീബാണോ, അല്ലെങ്കിൽ ലാംഗ്വേജ് കപ്പാസിറ്റി ആണോ, ഓക്കെ മഹാരത്താണോ, അഥവാ ലാംഗ്വേജ്
അക്യുസേഷൻ ആണോ ഇക്തിസാബ് ആണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഈ നമുക്ക് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ആ ഒരു മീനിങ് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരു 90% ക്വസ്റ്റ്യനുകളാണ് ഇത്തരത്തിലുള്ള വൺ വേർഡ് ക്വസ്റ്റ്യനിൽ അഥവാ ഈ ഇബാറകൾ ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങളിത് വായിച്ചു ഇക്തിസാബ എന്ന് പറയുന്ന ആ ഒരു ഫേല് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അക്വിസേഷൻ എന്നുള്ളത് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇത് കുറച്ച് ക്രൂഷ്യലാണെന്ന് പറയുന്നത് കാര്യം ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇതൊരു ഫിലോസഫിയാണ്. ഓക്കെ, ഇനി അടുത്തത് പറയാൻ പോകുന്നത് മറ്റൊരു ചോദ്യമാണ്. ഫൽസഫത്തുൻ ലുഗത്തുൽ കുല്ലിയ ലാ യുവാഫി കുല്ലി. ഓക്കെ, നദരിയത്തുൽ ഖവായിദുൽ ആലമിയ, നദരിയത്ത് സുലൂക്കിയ, നദരിയത്തുൽ മുറക്കസിയത്തു അല ദാരിസി, നദരിയത്തുൽ ബിനായിയ. ടീച്ചറെ ആൻസർ എടുത്തോ? ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഞാൻ കാര്യം പറയാം. അഥവാ ഈ ഫൽസഫത്ത് ലുഗത്തുൽ കുല്ലിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പറയാനുണ്ട്, അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. മജ്മൂഅത്ത് മിനൽ മുബാദിഅ വൽ മഖാലാത്തി വൽ ഖവാഇദ് അല്ലതി തുമസ്സിലു കുല്ലു ലുഗത്തുൽ ബശരിയ ഹിയ മിൻ നദരിയത്തി. ഇത് ആരുടെ നദരിയാണെന്നുള്ളതാണ് ചോദ്യം. ഒരു ചോദ്യം കേട്ടോ, കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, ഞാൻ ഉണ്ടാക്കിയ ചോദ്യമല്ല. ഞാൻ ഉണ്ടാക്കിയ ചോദ്യമല്ല. ഓക്കെ, മജ്മൂഅത്ത് മിനൽ മുബാദിഅ ആശയങ്ങളും മൊക്കാലാത്ത് വാക്കുകളും വൽ ഖവാഇദ് നിയമങ്ങളും അല്ലാതീ തുമസിലു അത് നിർണയിക്കുന്നു അല്ലെങ്കിൽ അത് കേന്ദ്രീകരിക്കുന്നു കുല്ലു ലുഗാത്തുൽ ബശരിയ ഭാഷയുടെ എല്ലാ എന്താണ് എല്ലാ മാനുഷിക ഭാഷകളും എന്നാണ് അർത്ഥം വെക്കുന്നത്. അപ്പം ഇതിന്റെ ആര് പറഞ്ഞതെന്നാണ് ഉത്തരം? നോം ചോംസ്കി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് പറഞ്ഞൊരു വാക്കാണ്. ഇത് കഴിഞ്ഞ കാറ്റഗറി 3 ചോദിച്ച ഒരു ചോദ്യമാണ്. ഓക്കെ, ജിഹാസ് ഇക്തിസാബുൽ ലുഗ അഥവാ ലാംഗ്വേജ് അക്വിസേഷൻ ഡിവൈസ് എന്ന് പറയും. തന്തമി ഇല ചോംസ്കി. ഓക്കെ ഓക്കെ, എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട് ലാഡ് എന്ന് പറയും ലാംഗ്വേജ് അക്വിസേഷൻ ഡിവൈസ്, അത് നോം ചോംസ്കി ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു എളുപ്പമായിരിക്കും എന്ന് തോന്നില്ല ഇനി പറയാൻ പോകുന്ന കാര്യം? അതെ അതെ, സംഭവം സിമ്പിളാണ്. ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ഈ നോം ചോംസ്കി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ഭാഷ ആർജിച്ചെടുക്കൂലേ, അത് പല മെത്തേഡിലാണ് ഭാഷ ആർജിച്ചെടുക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിവൈസ്, ഒരു ലാംഗ്വേജ് അക്വിസേഷൻ ഡിവൈസ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഇംപ്ലിമെന്റഡ് ആണ്. ഇദ്ദേഹം കുറച്ച് സയന്റിഫിക് ആയതുകൊണ്ട് സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇംപ്ലിമെന്റഡ് ആണ് സാധനം, അത് പലതരത്തിൽ വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം. അപ്പൊ അതിന് കുറെ ഗവേഷണങ്ങൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്, കുറെ തിയറീസ് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്കതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? അപ്പൊ സെറ്റ്. നമുക്ക് ഈ ദിറാസത്ത് ലുവാ വ്യക്തിസാബിഹ എന്ന് പറഞ്ഞ നിങ്ങളൊരു ടോപ്പിക് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എന്താണ് ഇക്തിസാബി ലുവ എന്ന് പറയുന്നത്? ഹിയ അമലിയത്തിൻ ഗൈർ ശുഉബിയത്തിൻ വഗൈർ മഖ്സൂദത്തുല്ലദീ യത്തിമു ബിഹ തഅല്ലുമുൽ ലുഗത്തുൽ ഉമ്മ. അതിന് എന്താണ് പറയൂ? ഞാന് അത് നിങ്ങൾ ഇത് കാണുന്നത് കൊണ്ടാണ് ഞാൻ അറബി സ്പീഡായിട്ട് പറയുന്നത്. എക്സിദ് വ്യക്തിസാബിൽ ഭാഷ കൊണ്ട് ഭാഷ ആദിച്ചെടുക്കൽ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഹിയ അമലിയത്തുൻ ഒരു എന്താണ് പ്രവർത്തനമാണ്, ഓയറു ഷൗബിയത്തുൻ ഒരു എന്താണ് ഷൗബുകൾ പെടാത്ത അഥവാ ഒരു ചായ്വ് പ്രത്യേകം കാണിക്കാത്ത, ഓയറൽ മക്സൂദത്തി അല്ലെങ്കിൽ ഒരു നിർണിതമല്ലാത്ത. ഇപ്പൊ ഞാൻ എന്ത് ഭാഷ പഠിക്കണമെന്ന് ഞാൻ ഓൾറെഡി ഞാൻ തീരുമാനിച്ചിട്ടല്ലോ ഞാൻ ലോകത്തേക്ക് ജനിച്ചു വരുന്നത്, പക്ഷേ സാഹചര്യമാണ് എന്നെ പഠിപ്പിക്കുന്നത്. അല്ലാതി എത്തുമ്പോ ബിഹ തല്ലുമൽ ലോകത്തിൽ ഉമ്മ. അങ്ങനെ നമ്മൾ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മദർ ടങ് പഠിച്ചെടുക്കും. അതിനെയാണ് നമ്മൾ ദിറാസത്തിൽ ലുവ എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ്, ഒരു പ്രധാനപ്പെട്ട നദരിയത്താണ് ജനറേറ്റീവ് ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ തിയറി അഥവാ അന്നദരിയത്തു തൗലീദിയത്തി തഹ്വീലിയ എന്ന് പറയുന്ന ഒരു സ്കൂള്, ജനറേറ്റീവ് ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ തിയറി. ഇത് നമ്മുടെ ഡക്കാർട്ടിന്റെ അക്കിലാനിയ എന്ന് പറയുന്ന ഒരു ഫിലോസഫിയുമായിട്ട് ഒരു തഅസീർ ഉണ്ട്. അദ്ദേഹത്തിന് ഡക്കാർട്ടിനുമായിട്ട് ഒരു
ചെയ്യുന്നതുകൊണ്ടാണ് ഇദ്ദേഹം ഡെക്കാർട്ടിന്റെ ഫിലോസഫിക്കൽ തോട്ടിനെ ആകൃഷ്ടനായിക്കൊണ്ടാണ് ഇദ്ദേഹം ഇത്തരത്തിലൊരു തിയറിക്ക് മുന്നോട്ട് വെച്ചത്. ഇനി ഇദ്ദേഹമാണ് ലാംഗ്വേജ് അക്വിസേഷൻ ഡിവൈസ് അഥവാ ജിഹാസ് ഇക്തിസാബില്ലുക കൊണ്ടുവന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തൊരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണാം, അടുത്തൊരു ഇതിൽ കാണാൻ പറ്റും. നമ്മുടെ ജിഹാസ് ഇക്തിസാബിൽ ലുബ ഇരിക്കുന്നത് ഇവിടെയാണ് കണ്ടോ, നമ്മുടെ ബോഡിക്കുള്ളിലാണ്. പിന്നെ രണ്ടാമത് മജ്മുഉത്തു നഹ്‌വിയ്യത്തുൽ ആലമിയ്യ എന്താണ്, ഒരുപാട് നഹ്വായിട്ടുള്ള ജനറേറ്റീവ് സോറി നമ്മുടെ ഒരുപാട് റൂൾസ് നഹ്വിന്റെ റൂൾസുകളും കാര്യങ്ങളൊക്കെ. അന്നദരിയത്ത് തൗലി നഹ്വിയത്തുൽ ആലമിയ അവൻ നദരിയത്തുൽ കുല്ലിയ അഥവാ ജനറേറ്റീവ് ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ റൂൾസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇങ്ങനെ പറയാം. ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ഇദ്ദേഹം കൊണ്ടുവന്ന മറ്റു കുറച്ച് കാര്യങ്ങളോടും ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, എക്സാമിൽ എങ്ങനെ ചോദിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇദ്ദേഹം നമൂദുജു ലി കവായിദുൽ ഹാലത്തുൽ മഹദൂദ ഔ നഹ്വിൽ മഹ്സൂർ ഫിനിറ്റ് സ്റ്റേറ്റ് ഗ്രാമർ അപ്പോൾ തന്നെ ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ അഥവാ നമൂദുജു കവായിദ് ബുന്യത്തുൽ ഇബാറ ഔ നഹ്വിൽ ഇസ്നാദി ഔ നഹ്വിൽ ഇസ്നാദി എന്ന് പറയുന്ന സാധനം ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. നമൂദുജു കവായിദ് തഹ്‌വീലിയ ഔ നഹ്വി തൗലീദ് തഹ്‌വീലി അഥവാ ട്രാൻസ്ഫോർമേറ്റീവ് ജനറേറ്റീവ് ഗ്രാമർ ഇതൊക്കെ അദ്ദേഹം കൊണ്ടുവന്ന തിയറിയസ് ആണ്. ഇതിൽ ട്രാൻസ്ഫോർമേറ്റീവ് ജനറേറ്റീവ് ഗ്രാമർ എന്ന് പറയുന്ന തിയറി വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. അഥവാ നമ്മൾ ഒരു സെന്റൻസ് അതിനെ വളരെ അരകുറിച്ച് കീറി 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 പഠിക്കുന്നതാണ്. അഥവാ ഇപ്പം എന്താണ് അദ്റുസു അൽ ലുഗത്തുൽ അറബി എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്തേ ആദ്യം അദ്റുസു എന്ന് പറയുന്ന ഒരു ഫൈലാണ്, അൽ ലുഗത്തുൽ അറബി എന്ന് പറയുന്നത് ഖബറാണ്. അപ്പൊ ഫൈലു ഖബർ എടുക്കും, എന്നിട്ട് അല്ലുഹ എന്ന് പറയുന്നത് അങ്ങനെ 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 ഓരോ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഒരു ശ്രേണി പോലെ എന്ത് ചെയ്യുന്നതാണ് നമ്മൾ കീറി അഴകീറി മുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രത്തെയാണ് ട്രാൻസ്ഫോർമേറ്റീവ് ജനറേറ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹം ആണ് നമ്മുടെ ഈ പറയുന്ന ജിഹാസ് ഇക്തിസാബിൽ ലുഗയുടെ ഒരു വാദ്യ ആരാണ് കൊണ്ടുവന്നത്, നോം ചോംസ്കി ആണ്. ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് മാത്രം പറയുന്നത്. ഇനി നമുക്ക് ഇത്രയും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, മുബാദിഉൽ ആമ ലി തദ്രീസിൽ ലുഗത്തുൽ അറബിയ അറബി ഭാഷ പഠിപ്പിക്കാൻ പ്രധാനമായിട്ടും ഒരു അധ്യാപകൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി അനുകരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന്, ഒന്ന് തക്കിലീദാണ്, ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ഞാൻ എന്താന്ന് പറയാം. പിന്നെ രണ്ടാമത് തക്കറാർ റിപ്പീറ്റേഷൻ ചെയ്യും, തംബ്രീൻ എക്സസൈസ് ചെയ്യും, പിന്നെ തഹ്രീൽ മോട്ടിവേഷൻ ചെയ്യും. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒന്ന് തക്കിലീദ്, നമ്മളൊരു ഭാഷ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു കൊച്ചു കുട്ടിയോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ജനിച്ച കുട്ടി ശബ്ദം കേൾക്കുകയാണ്, അവൻ്റെ സറൗണ്ടിങ്സിലെ ശബ്ദം കേൾക്കുകയാണ്, കുറേ കാലം കൊണ്ട് അവൻ ശബ്ദം കേൾക്കുന്നുണ്ട്. അവന് സംസാരിക്കാൻ പ്രായമാകുമ്പോൾ അവൻ ആദ്യമായിട്ട് ഉമ്മ എന്ന് വിളിക്കും, ഉപ്പ എന്ന് വിളിക്കും. അത് അവനിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവൻ്റെ സറൗണ്ടിങ്സ് ആണ്. അങ്ങനെയാണ് വിദ്യാഭ്യാസ ശാസ്ത്രം പറയുന്നത്. കാരണം അവൻ കേൾക്കുകയാണ്, ഉമ്മ 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 എന്നുള്ള വിളി അവൻ ആയിരം വട്ടം അവൻ കേൾക്കുന്നുണ്ട്, പക്ഷെ പറയുന്നുണ്ട്, അങ്ങനെ അവന് പറ്റുന്നില്ല. അവസാനം എന്തെയും അവൻ ഇമിറ്റേറ്റ് ചെയ്ത് പറയും, ഇല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവനക്ക് പറഞ്ഞു കൊടുക്കും, അവൻ എന്തെയും അത് ഇമിറ്റേഷൻ ചെയ്ത് പറയും. പിന്നെ ആ ഇമിറ്റേറ്റ് ചെയ്ത് പറഞ്ഞ കാര്യത്തിന് കുറെ പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞാൽ നീ ക്ലിയർ ആവുള്ളൂ. ഉമ്മ 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 നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞു കൊടുക്കും. ഇത് തന്നെ കുറെ പ്രാവശ്യം കഴിയുമ്പോൾ എക്സസൈസിലൂടെ തംബ്രീനിലൂടെ ആ കുട്ടിയെ ആ കാര്യങ്ങളെ ആർജിച്ചെടുക്കും. കുറെ പ്രാവശ്യം പറയുമ്പം അവനെങ്കിൽ ഫെമിലിയറായി മെത്തേടാം. പിന്നെ എന്തെങ്കിലും പുതിയതായിട്ട് അവനക്ക് ആർജിച്ചെടുക്കണമെങ്കിൽ കുറച്ചുകൂടി മോട്ടിവേഷൻ കൊടുക്കും, എടാ നീ ഇത് കാര്യങ്ങൾ ചെയ്തതന്നെ നിനക്ക് ഇന്നേ എളത്താം, നീ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതന്നെ നിനക്ക് വലിയൊരു റൈഡറായി മാറാം എന്ന് വിദ്യാർത്ഥിയോട് പറയുമ്പോൾ ഒരു തഹ്രീലായി മോട്ടിവേഷനെ അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും കുട്ടികളെ ഭാഷ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളൊരു അധ്യാപകനാകുന്ന കുട്ടി ആൾക്കാരാണ്, അപ്പൊ നമുക്ക് പല മെത്തേഡുകൾ യൂസ് ചെയ്യാം. അതൊരു ജസ്റ്റ് ഒരു ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് കേട്ടോ ഇതൊക്കെ. ഇനി നമ്മള് അറബി ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഒക്കെ നമ്മളൊക്കെ, നമ്മൾക്ക് അധ്യാപക എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾക്ക് അറബി ഭാഷ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികളാണ്. നമ്മുടെ അറബി ഭാഷ എന്ന് പറയുന്ന ഫസ്റ്റ് ലാംഗ്വേജ് ആണോ സെക്കൻഡ് ലാംഗ്വേജ്? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ കേട്ടോ, ടൈപ്പ് ചെയ്താൽ മതി. ഫസ്റ്റ് ലാംഗ്വേജ് ആണോ സെക്കൻഡ് ലാംഗ്വേജ് ആണോ? നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് അറബി ഭാഷ വരുന്നത്. നമ്മൾ സ്കൂളുകളിൽ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന മെത്തേഡ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്
ഇംഗ്ലീഷും അറബിയും ഒക്കെ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലുഗത്തുൽ ഉമ്മ് ബേസിക് ലാംഗ്വേജ് നമ്മൾ മലയാളികളാണ് അല്ലെ, അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് അറബിയാണ്. അപ്പം നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഇന്ന് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് നോക്കാം, ചിലപ്പം ചോദിക്കാം അദമുൽ ഫുർസത്ത് ഇസ്തിമാൾ, നമുക്ക് ഈ ലിസണിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ അധികം ഒന്നും കേൾക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ, അറബി സംസാരിക്കാൻ പറ്റുമോ, ഒരു അറബിയെ പോലെ നമുക്ക് അറബി സംസാരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അറബിക്ക് മലയാളികളെ പോലെ മലയാളം നന്നായിട്ട് സംസാരിക്കാൻ പറ്റുമോ, ഇല്ല. എന്തുകൊണ്ടാണ് അദമുൽ ഫുർസത്തുൽ ഇസ്തിമാൾ, അവനിക്ക് കേൾവിപരമായിട്ട് അല്ലെങ്കിൽ കേൾക്കാൻ അവന് കിട്ടുന്ന അവസരങ്ങൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഖില്ലത്തുൽ മുദരിസീൻ അൽ മാഹിരിൻ, കഴിവുറ്റ അധ്യാപകരുടെ കുറവുണ്ട്. കാരണം നമ്മളത് തുർക്ക് തദ്രീസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാ ഓക്കെ, അതായത് അറബി പഠിപ്പിക്കുന്ന കുട്ടിയെ അറബിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ കഴിവുള്ള, അതിനൊരു കേപ്പബിലിറ്റി, ഒരു പ്രത്യേക കേപ്പബിലിറ്റി ഉള്ള അധ്യാപകർക്ക് മാത്രമേ അതിന് കഴിവുള്ളൂ. ആ അധ്യാപകരുടെ കുറവ് ഈ പറയുന്ന ഭാഷാശാസ്ത്രത്തിൽ വരുന്നുണ്ട്. പിന്നെ അൽ വസായിൽ അദ്മി വസായിൽ സംഇയ വൽ ബസരിയ, നമ്മുടെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിന്റെ ഉപയോഗത്തിന്റെ കുറവ് വരുന്നുണ്ട്. അൽ കവായിദുൽ മുഖ്തലിഫ, വ്യത്യസ്തങ്ങളായിട്ടുള്ള നിയമങ്ങൾ, ഭാഷാ നിയമങ്ങൾ കുട്ടികളെ ഈ വിദേശ ഭാഷ പഠിപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു വരുത്താറുണ്ട്. അതുപോലെ തന്നെ ഇഅ്റാബ്, അതിനെ എങ്ങനെയാണ് എത്ര എത്ര ഇഅ്റാബുകൾ ഉണ്ട്, അതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് അറബിയിൽ പഠിക്കണം, ഗ്രാമർ പഠിക്കാനുണ്ട്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അദമുൽ ഫുർസത്തുൽ ഇസ്തിമാഅ്, കേൾവി ശക്തിയുടെ, നമ്മള് സംസാരിക്കാൻ എന്താണ് നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ, നമുക്ക് കേൾക്കാൻ പറ്റുന്ന അവസരങ്ങൾ വളരെയധികം കുറവുള്ള സമയം, കുറേയുള്ള സമയങ്ങളിൽ മാത്രമേ നമുക്ക് കേൾക്കാൻ സമയമുള്ളൂ. അല്ല, കൂടുതൽ നമ്മൾ ഇപ്പൊ അൽജസീറ പോലുള്ള ചാനലുകളൊക്കെ കേട്ടുകൊണ്ടിരുന്നതിന് നമുക്ക് നന്നായിട്ട് ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നമ്മൾ ആരും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ നോർമലി പഠിച്ചു വരുന്നില്ലല്ലോ. നമ്മളൊക്കെ രണ്ടാം സ്കൂളിൽ പോയിട്ടോ അല്ലെങ്കിൽ ഖുർആൻ ഓതുന്ന കേൾക്കുമ്പോഴൊക്കെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല, അത് മാത്രമല്ല കേൾക്കാൻ കഴിയുന്നില്ല. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അധ്യാപകരുടെ, നല്ല കഴിവുറ്റ അധ്യാപകരുടെ കുറവ്. പിന്നെ സംഇയ ബൽ ബസരി, ഓഡിയോ വിഷ്വൽ എയ്ഡ്സിന്റെ വളരെയധികം കുറവ്. കവായിദുൽ മുഖ്തലിഫ, വ്യത്യസ്ത നിയമങ്ങളുടെ ഒരു കെട്ടിക്കുളുക്ക്. പിന്നെ അൻബാവുൽ ഇഅ്റാബ്, ഇഅ്റാബിന്റെ പ്രത്യസ്ത ഇനങ്ങൾ, ഇതൊക്കെ എന്താണ് ഭാഷാ ശാസ്ത്രത്തില് അധ്യാപകർ നേരിടുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥി നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട മുഷ്കിലാത്തുകളാണ്. ഓക്കെ, മനസ്സിലായോ? ഇനിയും ക്ലിയർ ചെയ്യാത്തവരുണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ ടീച്ചറെ, ഇതാണ് ഇനി മഹാറത്തുൽ ലുഗവിയ. നമുക്കറിയാം എൽ എസ് ആർ ഡബ്ല്യു നമ്മൾ പറയാറുള്ള അല്ലെ, എൽ എസ് ആർ ഡബ്ല്യു. നമ്മൾ എൽ എസ് ആർ ഡബ്ല്യു മറക്കോ, നല്ല മറക്കൂല, ഇൻഷാല്ലാ മറക്കരുത്. കാരണം നമുക്ക് എക്സാമിന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു പോർഷനാണ് മഹാറത്തുൽ ലുഗവി. ഏകദേശം രണ്ടോ മൂന്നോ അധികം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഈ മഹാറത്തുൽ ലുഗവിയിൽ നിന്ന്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തത് കൊണ്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ് മഹാറത്തുൽ ലുഗവി, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം. മഹാറത്തുൽ ലുഗവിയില് സ്ലൈഡിൽ ഒരു ചെറിയ ഒരു സംഭവമുണ്ട്. മഹാറത്തുൽ ലുഗവിയില് ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇസ്തിമാഇനെ പറ്റിയിട്ടാണ് കേട്ടോ. മഹാറത്തുൽ ലുഗവിയിലെ ഇസ്തിമാഇനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അഥവാ എന്താണ് ഇസ്തിമാഅ് എന്ന് വെച്ചാൽ എന്താണ്? ഇസ്തിമാഅ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിസണിങ് എന്നാ നമ്മള് പറയാം. ലിസണിങ് എന്ന് പറയും, ലിസണിങ്ങിനെയാണ് നമ്മൾ ഇസ്തിമാഅ് എന്ന് പറയാം. ഇപ്പം ഇസ്തിമാഅ് അഥവാ ലിസണിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമുക്ക് എന്ത് കാര്യം കേട്ടാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ഇസ്തിമാഅ്, നന്നായിട്ടുള്ള കേൾവി നമുക്ക് വേണം. നമ്മൾ അല്ലാതെ എന്താ പറയാ, നമ്മൾ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഗ്രഹിക്കാതെ കാര്യങ്ങളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് വളരെയധികം പ്രോബ്ലംസിന്, നമ്മൾ ലാംഗ്വേജ് പരമായിട്ട് നമ്മുടെ കുടുംബ പ്രശ്നത്തിന് പോയത് കൊണ്ടെത്ത്, നമ്മൾ പറയേണ്ട കാര്യം കേൾക്കേണ്ട കാര്യം കേൾക്കേണ്ട രീതിക്ക് കേട്ടില്ലെങ്കിൽ കുടുംബ പ്രശ്നത്തിന് പോലും അത് കൊണ്ടെത്തിക്കാറുണ്ട് എന്നുള്ളത് നമുക്ക് സമകാലിക കേരളം കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ഇസ്തിമാഅ് എന്നുള്ളതാണ്. അവൽ മഹാറത്തുൽ ലുഗവിയ്യ വൽ ഇസ്തിഖ്ബാലിയ, ഒരു റിസീവിംഗ് ആയിട്ടുള്ള, അതായത് ഇസ്തിഖ്ബാലി ആയിട്ടുള്ള, റിസീവ്ഡ് ആയിട്ടുള്ള ആദ്യത്തെ ഭാഷ, അല്ലെങ്കിൽ റിസീവിംഗ്
ടൈപ്പിൽ വരുന്നുള്ള ആ അവൽ മഹാർത്തുൽ വബിയ ആദ്യത്തെ സ്കിൽ ഓഫ് ലാംഗ്വേജ് ആണ് ഇസ്തിമ എന്ന് പറയുന്നത്. നമുക്ക് ഇസ്തിമായിലൂടെ സാഹമൽ ഇദ്റാക്കിൽ അസ്വാത്തി എന്താണ് ശബ്ദങ്ങളെ മനസ്സിലാക്കിയെടുക്കാനും വ തമീസ് ബൈന ഹുദൂദിൽ കലിമാത്തി ഈ കലിമത്തുകൾ തമ്മിലുള്ള ബന്ധങ്ങളെ വേർതിരിച്ചറിയാനും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സഹായിക്കും. ഓക്കെ, നമ്മുടെ ഈ ഇസ്തിമായിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇസ്തിമായിന്റെ ആ ഒരു കുതിരത്ത് എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം അബ്ബർ ഇസ്തിമായി റേഡിയോ റേഡിയോ കേൾക്കുന്നതിലൂടെ ബ്രോഡ്കാസ്റ്റ് ബ്രോഡ്കാസ്റ്റ് സംവിധാനത്തിലൂടെ ടെലിവിസിയോ ടെലിവിഷൻ ചാനൽ കേൾക്കുന്നതിലൂടെ. ഓക്കെ, നിങ്ങൾക്കിനി മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്ന ഒരു കാര്യമാണ് ഇസ്തിമാവ് മൂന്ന് തരത്തിലുണ്ട്. അൽ ഇസ്തിമാവുൽ ഖുർലി, വൽ ഇസ്തിമാവു തർക്കീസ്, ഇസ്തിമാവുൽ ഹുറ. അതെങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക, ഒന്ന് ഇസ്തിമാവുൽ ഖുർലി ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കേൾക്കുക, ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി കാര്യങ്ങൾ മാത്രം ഗ്രഹിച്ചെടുക്കുക. അൽ ഇസ്തിമാവുൽ തർക്കീസ് കോൺസെൻട്രേറ്റീവ് ആയിട്ട് നിങ്ങൾ ഇസ്തിമാവ് ചെയ്യുക. അൽ ഇസ്തിമാവുൽ ഹുറ സ്വതന്ത്രമായിട്ടുള്ള കേൾവി, അത് നിങ്ങൾക്ക് ഡീപ്പായിട്ട് അത് ഡീപ്പ് അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. നിങ്ങൾ അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ചിലപ്പോൾ വൺ വേർഡിൽ ഇപ്പം ഇഖ്തറഷാദ് എന്നുള്ള നിലയിൽ അത് ചോദിക്കാം. ഓക്കെ, പ്രീവിയസിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി രണ്ടാമത്തെ ഒരു ക്യാപ്പബിലിറ്റിയാണ് അത്തഹദ്ദുസ് അഥവാ സംസാരം എന്നുള്ളത്. നമ്മുടെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ആദ്യത്തെ ഒരു കാര്യം, ഒരാളെ കാര്യം കേട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കാര്യം നമ്മൾ കേട്ട് തന്നെ അങ്ങോട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ കാര്യങ്ങൾ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, പിന്നെ സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവ്വല് മഹാറത്തു ഇസ്തിൻദാജിയ നമ്മൾ പറയാം. നമുക്കറിയാം ഹിയ ഖുദ്റത്തുൻ അല തഹദ്ദുസി, സംസാരിക്കാനുള്ള ഒരു കഴിവാണ്. നമ്മുടെ ചിന്തകളെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവാണ്. നമ്മുടെ ഫീലിങ്സുകളെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവാണ്. അബ്ബറൽ കലിമാത്ത്, എന്തിലൂടെ, കലിമാത്തുകളിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവിനെയാണ് തഹദ്ദുസ് എന്ന് പറയാം. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇത്രേ മറ്റേ ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, എന്താണ് കോഡ് മിക്സിംഗ്, എന്താണ് കോഡ് സ്വിച്ചിങ് എന്നുള്ളതാണ്. നമ്മളൊരു പ്രസംഗത്തില് സൗണ്ട് സ്റ്റക്ക് സ്റ്റക്ക് ആണല്ലോ, കേൾക്കുന്നില്ല. ഓക്കെ, ഒന്ന് നമ്മൾ പറയാവുന്ന ഖലത്തുർ റംസ് അഥവാ കോഡ് മിക്സിംഗിനെ പറ്റിയിട്ടാണ്. വ ഇഖ്തിലാത്തിൽ ലുഗത്തൈനി ഔ അക്സറ വ അസ്നാഫിൽ ലുഗത്തി ഫിൽ കലാം, രണ്ട് ഭാഷകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഭാഷയിൽ അവതരിപ്പിക്കുന്നതാണ്, ഒരു മെത്തേഡിനെയാണ് കോഡ് മിക്സിംഗ് എന്ന് പറയാം. അഥവാ ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഡ് മിക്സിംഗ് മെത്തേഡിലൂടെയാണ്. നിങ്ങളിപ്പോ ഈ ഞാൻ പറഞ്ഞ ആ സെന്റൻസിനെ നിങ്ങൾ കണ്ടായിരുന്നു, ഞാൻ പറഞ്ഞതിന്റെ ഇടയിൽ അവസാനം മിക്സിംഗ് എന്നുള്ള ഒരു വേർഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അഥവാ ഞാനൊരു സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെന്റൻസിന്റെ അകത്ത് തന്നെ ഇംഗ്ലീഷ് ഭാഷ കടന്നു വരാം, അറബി ഭാഷ കടന്നു വരാം, മലയാളം കടന്നു വരാം, എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് ഒരു സിയാക്കിൽ ഒരു വാക്കിൽ കൊണ്ടുവരുന്നതിന് വാക്യത്തിൽ പ്രയോഗിക്കുന്നതിന് കോഡ് മിക്സിംഗ് എന്ന് പറയാം, ഖലത്തുർ റംസ് എന്ന് പറയാം. ഇനി തബ്ദീലുർ റംസ് എന്ന് പറഞ്ഞ മറ്റൊരു സാധനമുണ്ട്, കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്ന സാധനം. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നമ്മളൊരു സി ഒരു മൊത്തത്തിൽ നമ്മളൊരു കാര്യം പറയാണ് അഥവാ ഒരു പ്രസംഗം നടത്തുകയാണ്. ഇപ്പൊ നമ്മൾ ആദ്യം അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്, ഏറ്റവും ആദരണീയരായ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുകയാണ്, അവിടെ പ്രസംഗം നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ അവിടെ കോഡ് സ്വിച്ചിങ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ സദസ്യരെ അഭിസംബോധന ചെയ്തത് ഞാൻ ഏതിലാണ്, അറബി ഭാഷയിലാണ്. പിന്നീട് ഞാൻ എൻ്റെ മാതൃഭാഷയായ മലയാള ഭാഷയിലോട്ട് ഞാൻ കടന്നു വന്നു. അപ്പൊ ഞാൻ അവിടെ എന്ത് ചെയ്ത് കോഡ് സ്വിച്ചിങ് എന്നുള്ള ഒരു മെത്തേഡിലൂടെ കേട്ടത്
കോഡ് സ്വിച്ചിംഗ് കോഡ് സ്വിച്ചിംഗ് എന്താണ് നമുക്ക് കോഡ് സ്വിച്ചിംഗ് നോക്കാം. ഹുവ തബ്ദീൽ ബൈന ലുഗത്തിൻ വാഹിദത്തിൻ ഔ അക്സറ ഔ ലുഗത്ത് ഔ അക്സറ ലുഗത്തിൻ മുതനബിഅത്തിൻ ഫീ സിയാഖി മുഹാദിസത്തിൻ വാഹിദത്തിൻ. നമ്മളിപ്പോ ഞാനൊരു ഉദാഹരണം ഒരു സെന്റൻസ് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇപ്പം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാഖിബത്തുൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാം അലാ റസൂലിൽ അമീൻ. ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തഹദ്ദുസിനെ പറ്റിയിട്ടാണ് എന്ന് നമ്മൾ പറയാണ്, ഞാൻ പറയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും രണ്ട് ഭാഷ ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് അറബിയിലാണ് ഞാൻ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിങ്ങളെ, പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ഭാഷയിലോട്ട് ഞാൻ കടന്നു വന്ന് എൻ്റെ പ്രസംഗം മുഴുവൻ ഞാൻ ഇംഗ്ലീഷിൽ മലയാളത്തിൽ അങ്ങനെ ഞാൻ തകർത്തു, കാര്യങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇവിടെ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്ത് തുടങ്ങിയപ്പോൾ നിങ്ങൾ എന്തായാലും വിചാരിച്ചു ഞാൻ ഈ പ്രസംഗം മുഴുവനും ഞാൻ എന്തെയും അറബിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്നാണ് ഞാൻ നിങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, അവിടെ മലയാളം എന്ന രണ്ടാം ഭാഷ കൊണ്ടുവന്നു. അതിനെയാണ് നമ്മൾ കോഡ് സ്വിച്ചിങ് എന്ന് പറയാം. ഓക്കെ, ഞാൻ അടുത്തതിലോട്ട് പോവുകയാണ്. സമയമില്ല, നമുക്ക് കുറെ പറയാനുണ്ട്. അൽ ഖിറാ ഹുവ സാലിസുമിൻ മഹാർത്ത് ലുഗവിയ, നമ്മുടെ മൂന്നാമത്തെ ഒരു സ്കില്ലാണ് ഖിറാഅത്ത് എന്ന് പറയുന്നത്. തുസാഇദു ലിദ്ദാരിസി അല ലിത്തിലായി വ തമ്മീസ് ബൈനൽ ഹുറൂഫി വ തർതീബിഹ, നമ്മുടെ വിദ്യാർത്ഥികളെ വായിക്കാൻ പഠിപ്പിക്കുന്നത് ഇത്തിലാഹ് ചെയ്യാൻ. തുസാഇദു ദാരിസി വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നു. അല ലിത്തിലായി വായിക്കാനും വ തമ്മീസ് ബൈനൽ ഹുറൂഫി ഈ ഹർഫുകൾ തമ്മിൽ വേർതിച്ചെടുക്കാനും വ തർതീബിഹ അതിനെ സ്ട്രക്ചറലായിട്ട് അടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഭാഷ ഖിറാഅത്തിന് ഉപയോഗിക്കാറുണ്ട്. ഇനി ഖിറാഅത്ത് ഒരുപാട് എന്താണ് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് നമ്മുടെ ഗവേഷണത്തിന് ബഹസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ കാര്യങ്ങളെ ഇലാമിൻ നമ്മുടെ ഈ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ വായിച്ചെടുക്കും. ഇഖ്തിബാർ അല്ലെങ്കിൽ ഇഖ്തിയാർ അല്ലെങ്കിൽ ഇഖ്തിബാർ നമുക്ക് രണ്ടും പറയാം. ഒന്ന് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യും, കാര്യങ്ങൾ പഠിച്ചിട്ട് പോകും അല്ലേ. പരീക്ഷയ്ക്ക് മാത്രം പഠിച്ചിട്ട് പോകുന്ന എത്രയോ ആൾക്കാരുണ്ട് എന്നെ പോലുള്ളവരൊക്കെ. പിന്നെ വലിയ ഇബാദത്തി നമ്മുടെ ഖുർആനിക പാരായണം പോലുള്ളവ, അഥവാ നമ്മൾക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഖുർആൻ നമ്മൾ പാരായണം ചെയ്യും, അതൊരു ഇബാദത്താണ് എന്നുള്ള രീതിയിൽ നമ്മൾ പാരായണം ചെയ്യുന്നത്. വൽ മുത്താലാത്തി നമുക്ക് സമയം പോകാൻ വേണ്ടി നമ്മൾ വായിച്ചെടുക്കുക എന്നുള്ളതും ഒരു ഖിറാഅത്ത് തന്നെയാണ്. ഇത് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഒക്കെ നമ്മൾ ഒരു ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു പോവുകയാണ്, അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതല്ല. ഒന്ന് തംഹീദ് ഉണ്ടാവും, ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ഒരു ഖിറാഅത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. പിന്നെ ഒരു ഖിറാഅത്തിൻ നമൂദജി മുത്താല എന്ന് വെച്ച് കഴിഞ്ഞാല് അധികമായിട്ടുള്ള ഒരു വായനയാണ്, അഥവാ നമ്മുടെ ലൈബ്രറിയിലുള്ള വായന, നമ്മുടെ എന്താ പറയാ നമ്മുടെ ഈ മാഗസീൻ വായനക്കാരും മുത്താലയിൽ പെടുന്ന ഒരു സാധനമാണ് മുത്താല എന്ന് വെച്ച് കഴിഞ്ഞാല് അധിക വായന എന്നാണ് അർത്ഥം വരുന്നത്, എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്ന് പറയും. ഇനി പിന്നീട് നിങ്ങൾക്ക് പറയാനുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് ഇതാണ്. പിന്നെ മറാഹിൽ ഖിറാ തംഹീദ് അൽ ഖിറാത്ത് നമൂദിജി അഥവാ ഒരു മോഡലായിട്ടുള്ള ഒരു വായന. അൽ ഖിറാത്തുൽ ജഹരി നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയാണ് കേട്ടോ, നമ്മൾ ആദ്യം ഇന്ന് ഖിറാത്താണ് പഠിക്കാൻ പോണത്, എന്നിട്ട് പറയും ഒരു ചെറിയൊരു വായന നമ്മൾ നടത്തും, എന്നിട്ട് എന്തേയും കുട്ടികളെ കൊണ്ട് അൽ ഖിറാത്തുൽ ജഹരിയ അതൊന്ന് ലൗഡായിട്ടൊന്ന് വായിപ്പിക്കും. പിന്നെ അഷർഹി വ തൽഹീസ് എന്നിട്ട് എന്തേയും കുട്ടികളെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ മുനാഖഷത്തുൽ അഫ്കാരുൽ ജുസ്ഇയ വൽ ആമ അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ടതും പൊതുവായിട്ടുമുള്ള ചിന്തകളെ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുകയും, ഇതാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവൻ വായിച്ചത് കൊണ്ട് അവനക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായെന്ന് നമുക്കറിയണ്ടേ, അതാണ് ഈ പറയുന്ന ഖിറാഅത്ത്. ഇനി ഖിറാഅത്തിന് ഒരുപാട് മെത്തേഡുകളുണ്ട്. ഓക്കെ, മുത്താല ഗ്രന്ഥപാരായണം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ലൈബ്രറി യൂസിങ് ആണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, ലൈബ്രറി യൂസ് ചെയ്തുകൊണ്ട് വായിക്കുക ഗ്രന്ഥപാരായണത്തിനേക്കാളേറെ. അൻമാത്തുൽ ഖിറാഅത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മെത്തേഡുകളാണ്, ഒരുപാട് മെത്തേഡുകളുണ്ട് നമ്മുടെ ഭാഷ പറയുന്നത്. ഒന്ന് അത്വരീഖത്തുൽ ഹർഫിയ അഥവാ ആൽഫബറ്റിക് മെത്തേഡ് എന്ന് പറയും, ആൽഫബറ്റിക് മെത്തേഡ് എന്ന് പറയും. ആദ്യം എന്തേയും യബ്ദഉൽ മുഅല്ലിമു ബിത്തഅല്ലുമിൽ ഹുറൂഫി സുമ്മ യതദറജു ഇലൽ കലിമാത്തി വൽ ജുമൽ, ആദ്യം എന്തേയും അധ്യാപകൻ വിദ്യാർത്ഥികളെ കൊണ്ട് അക്ഷരങ്ങളെ പഠിപ്പിക്കും, അക്ഷരങ്ങൾ ആദ്യം പഠിപ്പിച്ചു കൊടുത്തിട്ട് ശേഷം പിന്നീട് കലിമാത്തായിട്ടും വാക്കായിട്ടും സെന്റൻസ് ആണ് ജുംല ആയിട്ട് ഉപയോഗിക്കും, ജുംല ആയിട്ട് ഉപയോഗിക്കും. എങ്ങനെയെന്ന് വെച്ച് നോക്കാം. നമുക്ക് ഫസ്റ്റ് സ്വാദ് എന്ന് പറയും, സ്വാദ് സ്വാദ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, സ്വാദ് ഒരു അക്ഷരമാണ്. പക്ഷേ കുട്ടികളോട് പറയും സ്വാദുൻ എന്നാണ് പറയേണ്ടതെന്ന് പറയും, സ്വാദുൻ. അവിടെ എന്തേ സ്വാദിന് ഒരു ഫത്ത കൊടുത്തിട്ട് സോ ദുൻ എന്ന് നമ്മൾ എന്തേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ ത്വരീഖത്തുൽ ഹർഫാണത് നമ്മൾ പഠിപ്പിക്കേണ്ട, ത്വരീഖത്തുൽ ഹർഫാണ്. ഓക്കെ, അവിടെ സോദുൻ എന്നാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇനി
തുരീക്കത്തിന് സൗത്തിയുണ്ട്, നമ്മുടെ ഫോണറ്റിക് മെത്തേഡ് ഉണ്ട്. അഥവാ ഇന്തിക്കാല് മിനൽ ഹുറൂഫ് ഇല മഖാതിഗിൻ വ ഇലൽ കലിമാത്തി. മിസ്സില് സോ സോദ് സോ സോദിന് സോ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അഥവാ ഹറുഫിന് നമ്മൾ ആ പറയൂ ഫോണറ്റിക് മെത്തേഡ് എന്ന് പറയും. ഫോണറ്റിക് മെത്തേഡ് എന്ന് പറയും, മറ്റേത് ആൽഫബറ്റിക് ആണ്, ഇത് ഫോണറ്റിക് മെത്തേഡ് എന്ന് പറയും. അതാ വെച്ചുകഴിഞ്ഞാല് ഇന്ത്യക്കാല് മിനൽ ഹുറൂഫിലെ മക്കാത്തിൻ വൈലൽ കലിമാത്ത്, നമ്മളെ ഹർഫിൽ നിന്ന്, നമ്മൾ നേരത്തെ പഠിച്ച ഹർഫാണ് സോദ് എന്നുള്ളതിന് പകരം സോദ് എന്നുള്ള ഹർഫായിട്ട് നമ്മൾ പഠിച്ചുല്ലേ, അതിനെന്തേ ശേഷം അതിനെ മക്തായിട്ടും കലിമാത്തായിട്ടും നമ്മൾ പഠിച്ചെടുക്കും. അഥവാ സ്വാദിന് സോ എന്ന് നമ്മൾ എന്തെയും പഠിപ്പിച്ചെടുക്കും കുട്ടികളെ കൊണ്ട്. മറ്റേ നമ്മള് സ്വാദുൻ എന്ന് നമ്മൾ ആദ്യം പഠിപ്പിച്ചു കുട്ടിയെ, എന്നിട്ട് പറയും സ്വാദിന് ഒരു ഫത്ഹ ഇട്ട് കഴിഞ്ഞാൽ സോ എന്ന് നമുക്ക് വായിച്ചെടുക്കാം എന്ന് കുട്ടികളെ പഠിപ്പിക്കും. പിന്നെ തൊരീക്കത്തും തഹ്ലീലിയ ഒരു അനാലിറ്റിക് ആയിട്ടുള്ള ഒരു പഠനമുണ്ട്. യബ്ദഉൽ ബിൽ കലിമാത്തി വൽ ജുമലി വ യൻതഖിലു ഇലൽ ഹുറൂഫി ബി ഇസ്തിഅ്മാലിൽ അസ്മാഇൽ മഅറൂഫ ഖബ്ല ഇൽതിഹാഖ്. ഈ തൊരീക്കത്ത് തഹ്ലീലിയ എന്ന് വെച്ചുകഴിഞ്ഞാല് അവിടെ ഒരു നേരെ തിരിച്ചിട്ടാ പറയണേ. അഥവാ നമ്മളൊരു വാക്ക് പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക്, ഒരു കലിമത്തോ ഒരു ജുമ്മളയോ ഒക്കെ പറഞ്ഞു കൊടുക്കും, എന്നിട്ട് അതിൽ നിന്നും അക്ഷരങ്ങളെ കണ്ടെത്താൻ പറയും. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് അൻമാത്ത് എന്ന് പറയുന്ന ഒരു കവിത, ഒരു ഒരു കാര്യം പറയാണ് അൻമാത്ത്, അതിൽ ഏതൊക്കെ ഹർഫ് ഉണ്ട് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ട് ഞാൻ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അലിഫുണ്ട്, നൂനുണ്ട്, മീമുണ്ട്, അലിഫുണ്ട്, ത ഉണ്ട്, ഇത്രയും ചേർന്നാലേ അൻമാത്ത് എന്ന് പറയുന്ന ഒരു കവി ഒരു വേർഡാവുകയുള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് എന്ത് അനാലിസിസ് ചെയ്ത് പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ മെത്തേഡ് തൊരീക്കത്ത് തഹ്ലീലിയ എന്നാണ്. നമുക്ക് അടുത്തതൊന്ന് നോക്കാം, തൊരീക്കത്തുൽ കലിമ, അതും ഈ അനാലിസിസ് മെത്തേഡ് പോലെയാണ്. ടീച്ചറെ സ്ലൈഡ് മാറിയിട്ടില്ല, അത് ഇതുപോലെ തന്നെ അന്നൽ മുതഅല്ലിമു യതഅല്ലമുൽ കലിമ അവ്വലൻ സുമ്മ യതഅല്ലമുൽ ഹുറൂഫു അല്ലദീ തഖബ്ബനത്തു മിൻഹൽ ജുംല, അതും ഈ സെയിം മെത്തേഡാണ്. കലിമ എന്നാണ് പേര്, ആദ്യം ഒരു കലിമത്ത് പഠിപ്പിക്കുന്നുണ്ട്, അത് കലിമത്ത് പഠിപ്പിക്കുന്നതുകൊണ്ടാണ് തൊരീക്കത്തുൽ കലിമ തന്നെ പറഞ്ഞത്. ആദ്യം കലിമത്തായിട്ട് പഠിപ്പിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആ അതിൻ്റെ അകത്തുള്ള ആ ജുംലയാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള കലിമത്തിലുള്ള ഹർഫുകളൊക്കെ ഓരോന്നോരോന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അധ്യാപകൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ തൊരീക്കത്തുൽ കലിമ എന്നും എന്നും അൻമാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്തേഡ് എന്നൊക്കെ നമുക്ക് പറയാം. മെത്തേഡ്, നിംത്തുകൾ, മാർഗങ്ങൾ അല്ലെങ്കിൽ മോഡൽസ് എന്നൊക്കെ നമുക്ക് പറയാം, മോഡലുകൾ എന്നൊക്കെ നമുക്ക് പറയാം. ഇനി തൊരീക്കത്തുൽ ജുംല മോഡൽ ക്ലിയർ ആയില്ല സർ, ഒന്നുകൂടി പറഞ്ഞുതരുമോ? ഏതാണ് തൊരീക്കത്തുൽ കലിമയിലോ? ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്, അന്നൽ മുതഅല്ലിമു യതഅല്ലമുൽ കലിമത്തി അവ്വലൻ, ആദ്യമായിട്ട് ഒരു കലിമ പഠിപ്പിച്ചു കൊടുക്കും. ഇപ്പം അദബുൻ എന്നൊരു കലിമ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കേൾക്കുന്നില്ല, നിങ്ങളുടെ റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും. അവ്വലൻ സുമ്മ യതഅല്ലമുൽ ഹുറൂഫ് അല്ലദീ തഖവ്വനത് മിൻഹൽ ജുംല, എന്താണ് അതിൻ്റെ അകത്തുള്ള ആ ഒരു ജുംല ആക്കപ്പെടാൻ ഉപയോഗിച്ചിട്ടുള്ള ഹർഫുകൾ എന്തൊക്കെയുണ്ടോ. ഇപ്പം ആ ദ ബുൻ അദബുൻ എന്നെന്തേ, നമ്മൾ മൂന്ന് ലെറ്റർ അവിടെ ഉണ്ട്, ആ ഉണ്ട്, ദാ ഉണ്ട്, ബാ ഉണ്ട്, ആ മൂന്ന് ചേർന്നാൽ മാത്രമേ അദബിനാവുകയുള്ളൂ. അത് കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, അതിനെ നമ്മൾ തൊരീക്കത്തുൽ കലിമ എന്ന് പറയുന്നു, അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഈ രണ്ടാമത്തെ ഒരു കാര്യമാണ് തൊരീക്കത്തുൽ ജുംല, അഥവാ ഒരു എന്താണ് തൊരീക്കത്തുൽ കലിമയും തൊരീക്കത്തുൽ തഹ്ലീലിയും പറയാം പറയാം. തൊരീക്കത്തുൽ ജുംല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, അത് അയ്യു അരിദൽ മുഅല്ലിമു ജുംലത്തൻ ഖസീറത്തിൻ അലാ ബിതാഖത്തിൻ ഔ സബീറത്തിൻ സുമ്മ യന്തിഖുൽ മുഅല്ലിമു വബി ജുംലത്തിൻ വയുറദ്ദിദുഹ തുല്ലാബു മിൻ യദിഹി മറാത്തുൻ അദീദത്തിൻ. തൊരീക്കത്തുൽ ജുംല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടീച്ചിങ് മെത്തേഡായിട്ട് പറയുന്ന സമയത്ത് പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എന്തെയും ഒരു കാർഡിൽ ബിത്താക്കത്തിലോ അല്ലെങ്കിൽ ഒരു സബൂറത്തിലോ നമ്മുടെ ആ ഒരു ബ്ലാക്ക് ബോർഡിൽ എന്തെയും ഒരു ചെറിയ ഒരു ജുംല കസീറ ഒരു ചെറിയ ഒരു സെന്റൻസ് എഴുതി വെക്കും അധ്യാപകൻ ആദ്യമായിട്ട്. ശേഷം അധ്യാപകൻ സുമ എന്തക്കൽ മുഅല്ലിം അധ്യാപകൻ അത് ഉച്ചരിക്കും അബി ജുംലത്തിൻ മറാത്തുൻ അതീത. അങ്ങനെ ആ വിദ്യാർത്ഥികൾ എന്തെയും അതിനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് എന്തെയും പഠിച്ച് 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 പഠിച്ചെടുത്താണ് തൊരീക്കത്ത് ജുംലയിലോട്ട് എത്തുന്നത്. ഇവിടുത്തെ ചോദ്യം തൊരീക്കത്ത് തഹ്ലീലിയെയും തൊരീക്കത്തുൽ കലിമയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാണ്. ഈ തൊരീക്കത്ത് തഹ്ലീലിയയിൽ പെടുന്ന രണ്ട് ടൈപ്പാണ് തൊരീക്കത്തുൽ കലിമയും തൊരീക്കത്തുൽ ജുംലയും. ഇപ്പൊ ക്ലിയർ മാറിയോ? അതായത് തൊരീക്കത്ത് തഹ്ലീലിയിൽ നമ്മൾ ജസ്റ്റ് കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ടുള്ളൂ. തൊരീക്കത്ത് തഹ്ലീലിയിൽ പെടുന്ന രണ്ട് കാര്യങ്ങളാണ് തൊരീക്കത്തുൽ കലിമയും തൊരീക്കത്തുൽ ജുംലയും. ഇപ്പൊ ഓക്കെ ആയില്ലേ? ഓക്കെ, താങ്ക് യു. ഇനി ഇനി കുറച്ചുകൂടെ
നമുക്ക് പഠിക്കാനുള്ള കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, കുറച്ചുകൂടെ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളുണ്ട്. ടീച്ചർ അടുത്ത സ്ലൈഡിലോട്ട് പോവാം. അൽ ഖിറാത്ത് സോമിത എന്താണ് പറയാം 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 ഓക്കെ പറയാം, അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അൽ ഖിറാത്ത് സോമിത, ഖിറാത്ത് സോമിത എന്ന് പറയുന്നത് സൈലന്റ് റീഡിംഗ് ആണ്. സൈലന്റ് റീഡിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു ബുക്ക് എടുക്കുന്നു, ആ ബുക്ക് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കും ആ ബുക്കിനും അല്ലാതെ മറ്റൊരു മനുഷ്യൻ അറിയാൻ പറ്റൂല, ഞാൻ പഠി വായിച്ചോണ്ടിരിക്കുന്നതാണ്, അഥവാ എൻ്റെ അകത്തൊരു ശബ്ദം ഉണ്ടാവൂല. അപ്പോൾ ഹിയൽ കിറാത്തുള്ളത് തത്തമ്മൻ നളറു ഫക്കത്ത്, അവിടെ നോക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ദൂന സൗത്തിൻ ശബ്ദം ഉണ്ടാവൂല. ഔ ഹമസിൻ ഔ തഹ്രീക്ക് ഷിഫാ, നമ്മുടെ വായനക്കോ നമ്മുടെ ആ ഒരു ഹംസോ കാര്യങ്ങളൊന്നും, അതായത് നമ്മുടെ ആ ഒരു പഞ്ചേന്ദ്രിയങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കാതെ നമ്മൾ വായിച്ചെടുക്കുന്ന സാധനമാണ്. ഹി അമലിയത്തിൻ ഫിക്കിരിയത്തിൻ ലാ ദഹല സൗത്ത ഫിഹ, അവിടെ എന്ത് ചെയ്യുന്നില്ല, ശബ്ദം പുറപ്പെടുന്നില്ല. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അൽ ഖിറാത്തുൽ ജഹരിയ ലൗഡ് റീഡിംഗ് യക്കൂമാല നുത്തുക്കി ബിൽ ഹുറൂഫി വെഹ്റാജിഹ മിൻ മഹാരിജിഹ, ഇത് സാധാരണ നമുക്ക് പണി തരാൻ വേണ്ടിയിട്ട് നമ്മുടെ അധ്യാപകർ നമുക്ക് തന്നെ പ്രയോഗിക്കാറുള്ള ഒരു സാധനമാണ് ഈ ഖിറാത്തുൽ ജഹരിയ. നമുക്ക് നന്നായിട്ട് വായിക്കാറിഞ്ഞുകൂടായിരിക്കും. ഇപ്പം യക്കൂമാല നുത്തുക്ക എന്ന് വായിക്കുന്ന നമ്മൾ അധ്യാപക നുത്തുക്കി എന്ന് വായിക്കേണ്ട എടുത്ത് നമ്മൾ നുത്തുക്ക എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ നമുക്ക് പണി കിട്ടുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടി കിട്ടും, അതേസമയം അവിടെ അധ്യാപകൻ എന്ത് ചെയ്യണം, നമുക്ക് ശരിയാക്കി തരാണ് ചെയ്യാൻ പോണേ. അഥവാ നമ്മൾ എന്ത് ചെയ്യും, യക്കൂമാല നുത്തുക്കി എന്ന് വായിക്കേണ്ടടുത്ത് എത്തുമാല നുത്തുക്ക എന്ന് വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്കവിടെ പ്രശ്നമാണ്, അവിടെ നഹ്വ് ക്ലിയർ ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഇതിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അധ്യാപകൻ എന്ത് ചെയ്യും, കുട്ടികളെ കൊണ്ട് വളരെ ഡീപ്പായിട്ട് വളരെ ലൗഡായിട്ട് വായിപ്പിക്കും. അതിനാണ് ഖിറാത്തുൽ ജഹരിയ എന്ന് പറയാ. ക്ലിയർ അല്ലേ? എന്നിട്ട് എന്തേ അവന്റെ മഹ്റജ് ചെക്ക് ചെയ്യാൻ പറ്റും, മഹ്റജ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി ഖിറാത്തുൽ മുക്കസ്സഫയുണ്ട്, ഓക്കെ, അതും അൽ ഖിറാത്തുൽ ഹുറൈം അ തക്മീലേയും നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങൾ, ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റൻസീവ് റീഡിംഗ് എന്ന് പറഞ്ഞ രണ്ട് സാധനങ്ങളാണ് ഈ പറയാൻ പോണത്. മുക്കസ്സഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി എങ്ങനെയാണ് ചോദ്യം വരാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ പെഡഗോജി എന്ന് പറയുന്നത് വളരെ ഡീപ്പാകുന്ന ഒരു കാര്യം, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, പിന്നെ കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ഭാഷ ശാസ്ത്രത്തിന്റെ ആ ഒരു കഴിവ് പോലെ ആയിരിക്കും നിങ്ങൾക്ക് പെഡഗോജിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. എത്ര പഠിച്ചു എന്നുള്ളതിലല്ല, നിങ്ങൾക്ക് ഭാഷ എത്രത്തോളം കൈകാര്യം ചെയ്യാൻ പറ്റൂ എന്നുള്ളത് മാത്രമേ ഈ പെഡഗോജി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവും, ക്വസ്റ്റ്യൻസ് നമ്മൾ അനാലിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അൽ ഖിറാത്തുൽ മുക്കസ്സഫ എന്ന് വെച്ചാൽ തഖ്സീസു ബിഹൽ മുഅല്ലിമു ലിത്തലാമിദി ബഅല മവാദിൽ ഖിറാത്തി കതദ്രീസി തുല്ലാബി ബിസ്തിയാനത്തി മറാജിഇൽ ലാസിമ, ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതൊരു ഡെഫിനിഷൻ ആയിട്ട് ഞാൻ കൊടുത്തിട്ട സാധനമാണ്. നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് പഠിക്കൂല, ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇപ്പം എന്തെങ്കിലും അസിക്കാല എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, അതുപോലെ തന്നെ മൻഹജ് തദ്രീസുൽ അസർ, ഇത് രണ്ട് ബി എഡിന് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ ഞാൻ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഞാൻ പഠിക്കണം, ഞാൻ വായിക്കണം. ഉമ്മ വന്നിട്ട് ചോദിക്കണം, മോനെ നീ ഫുൾ ടൈം ഇരുന്ന് വായനാണല്ലോ, നിനക്ക് വേറെ ഒരു പണിയില്ല എന്ന് ഞാൻ ചോദിക്കും. പക്ഷെ എനിക്ക് പഠിക്കാനുള്ള എന്താണ്, ഞാൻ എന്റെ കരിക്കുലമാണ് ഞാൻ പഠിക്കുന്നത്, ആ കരിക്കുലം മാത്രം പഠിക്കുന്നതിനാണ് ഇന്റൻസീവ് റീഡിംഗ് എന്ന് പറയുക, മുക്കസ്സഫ എന്ന് പറയാം. മുക്കസ്സഫ ഇന്റൻസീവ് റീഡിംഗ്, നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ മുക്കസ്സഫ എന്ന് വെച്ചത് ഇന്റൻസീവ് റീഡിംഗ് ആണെന്നുള്ളത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇതിന്റെ ടെർമിനോളജീസിന്റെ ഇംഗ്ലീഷിനാണ് ഇവിടെ കൊടുക്കാത്തത്, നിങ്ങൾക്ക് ഈ ടെർമിനോളജീസ് മാത്രമായിട്ട് ഒരു പി ഡി എഫ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അത് ഞാൻ അയച്ചു തരും, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. ഓക്കെ, നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അൽ ഖിറാത്തുൽ ഹുറ ഔ തക്മീലിയ, രണ്ടും നമുക്ക് ടേം യൂസ് ചെയ്ത് കാണാറുണ്ട്. ഓക്കെ, അത് റേഞ്ച് കട്ടായിട്ടായിരിക്കും. അതോ മുക്കസ്സഫ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാത്രം നമ്മൾ ഒരു ടെക്സ്റ്റിനെ വെച്ച് മാത്രം നമ്മൾ നമുക്ക് പഠിക്കാനുള്ള അഥവാ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ മുക്കസ്സഫ നമ്മൾ എക്സാമിനോട് നമ്മൾ വായിച്ചിട്ട് പോലെ പോവാറുള്ളത് അതിന് മുക്കസ്സഫ എന്ന് പറയാം. കാരണം ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചിട്ടാണ്. അൽ ഖിറാത്തുൽ ഹുറ ഔ തക്മീലിയ എന്ന് പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈബ്രറിയിലുള്ള വായന അല്ലെങ്കിൽ നമ്മുടെ ഈ മറ്റു വായനകളൊക്കെ തന്നെ അഥവാ എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് ഞാൻ പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഇതത്തല്ലബു ഹാദ മിൻഹു അല്ല യക്തസിറുൽ ഖിറാത്തി അലൽ കുത്തബുൽ മുഖററ. കുത്തബുൽ മുഖററ എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ വായനയെ ചുരുക്കാതിരിക്കുകയും വലാക്കിൻ യത്തീഹു ഫുറുസുൽ ഖിറാത്തില്ലത്തി തഷജ്ജഉ ഹാജാതിഹിം വതതമഷ, അഥവാ നമ്മുടെ നമ്മുടെ ഈ വായനയുടെ ഫുറുസത്ത് അഥവാ ഒരു അവസരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള വായനയ്ക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുകയാണ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തക്മീലിയ ഉൽ ഹുറ എന്ന് പറയും. അഥവാ ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല ഞാൻ റെഫർ ചെയ്തിട്ടുള്ളത്, അതേസമയം ലൈബ്രറിയിൽ
എന്തൊക്കെ പുസ്തകങ്ങൾ അൻവാവുൽ ഖിറായുമായി ബന്ധപ്പെട്ടത് രചിച്ചിട്ടുണ്ടോ, ഞാൻ എന്തൊക്കെ എന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്, അതിൽ കൂടുതൽ അവഗാഹം നേടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ എക്സ്പെർട്ട് ആവാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വായനയുടെ അർത്ഥം മുഖസഫയായിട്ടുള്ള വായന അല്ലായിരുന്നു, അതിൽ ഖിറാഅത്തുൽ ഹുറയായിരുന്നു ഞാൻ അവിടെ ചൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവൂലേ? യു വിൽ ബി ദി ക്ലിയർ. എന്താണ് മുത്താല പോലെയല്ല, മുത്താല പോലെയല്ല എന്ന് ഞാൻ പറഞ്ഞു, മുത്താലത്തല്ല. പക്ഷേ ഇവിടെ എന്തുണ്ട്, ഒരു വായന മാത്രം എന്ത് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞുതരാം, നമ്മളീ മുക്കസഫ എന്ന് പറഞ്ഞ നമ്മളെ ഒരു എന്താണ് മുത്താല പോലെ അല്ല എന്ന് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, മുത്താല എന്ന് വെച്ചാൽ നമ്മള് വെറും വായന എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അവിടെ ഒരു പക്ഷെ പഠനം കടന്നു വരില്ല. ഇവിടെ എന്ന് വെച്ചാൽ ലക്ഷ്യം അങ്ങനെയല്ല, പഠനം തന്നെയാണ് ലക്ഷ്യം. പക്ഷെ ഒന്നിൽ മാത്രം നമ്മൾ ഒതുക്കി നിർത്താതെ ഒരുപാട് വായിക്കുന്നുണ്ട്, ഒരുപാട് സോഴ്സുകൾ നമ്മൾ അവലംബിച്ച് പഠിക്കാറുണ്ട്. ഓക്കെ, അതിനെയാണ് എന്താണ് ഓക്കെ. അടുത്ത നമ്മളതാണ് കിതാബത്ത് എന്ന് പറയുന്ന സാധനം. കിതാബത്ത് അത് നിങ്ങൾക്ക് അറിയാലോ, ആഴത്തിലുള്ള വായനയാണ് കിതാബത്ത് എന്ന് വെച്ചുകഴിഞ്ഞാല്. റാബിഉ മിൻ മഹാറത്തിൽ ലുഗ, അത് കുറേ ടൈപ്പ് ഉണ്ട്, നിങ്ങൾക്ക് അതൊന്നും പഠിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അൽ കിതാബത്തുൽ ഇബ്ദായിയ, ക്രിയേറ്റീവ് റൈറ്റിംഗ്. അൽ കിതാബത്തുൽ വദീഫിയ, നമ്മുടെ ഈ ഒഫീഷ്യൽ ആയിട്ടുള്ള റൈറ്റിംഗ്സ്. അൽ കിതാബത്തുൽ മുവജ്ജഹത്ത്, അതുപോലെ തന്നെ കിതാബത്തുൽ ഹുറ. ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് കിതാബയിൽ പെടുന്ന ഇനങ്ങളൊക്കെയാണ്. അത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, കാരണം കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു വരുന്നുണ്ട്, തഅബീർ എന്ന് പറയുന്നൊരു സാധനം. ഇതൊക്കെ നമ്മുടെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ തഅബീർ രണ്ടു തരത്തിലുണ്ട് പ്രധാനമായിട്ടും. മുവജ്ജഹത്ത് ഉണ്ട്, ഹുറയുണ്ട്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി, ചോദ്യം വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രധാനമായിട്ട് പറയാത്തത്. തഅബീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമ്മുടെ ഓറൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഒന്ന് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് നമുക്ക് ഓറലും റിട്ടൺ എന്ന് കേട്ടപ്പോൾ തന്നെ നമുക്കറിയാം. ആ തഅബീർ ഷഫഹി അഥവാ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബാറത്തുൻ അനി തഹാതുബില്ലദി യകൂനുൽ ഫർദി വഗൈരിഹി. ഒരു വ്യക്തി ഹുവ ഇബാറത്തുൻ, അതൊരു ഇബാറത്താണ്. അനി തഹാതുബി, സംസാരിക്കാനുള്ളത്. അല്ലദി യകൂനുൽ ഫർദ വഗൈരിഹി, ഒരു വ്യക്തി വ്യക്തിയോടോ അല്ലെങ്കിൽ മറ്റൊരാളോടോ സംസാരിക്കുന്ന ഒരു ഓറൽ കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഒരു ഷെഫഹി ആയിട്ടുള്ള നമ്മുടെ സംസാരത്തിലൂടെ നമ്മൾ സംസാരിക്കുന്നതിനെയാണ് നമ്മൾ തഅബീർ ഷെഫഹി അഥവാ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം, ഓറൽ എക്സ്പ്രസിംഗ് എന്ന് പറയാം. ഇനി തഅബീർ തഹ്രീരി ഉണ്ട്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനം. ഹുവ മുഖദ്ദറത്തുൻ ത്വാലിബി അല തഅബീരി അമ്മാ ഫി നഫ്സിഹി കിതാബത്തൻ ബിഇബാറത്തിൻ സഹീഹത്തിൻ ഖാലിയത്തൻ മിനൽ അഖ്താഇൽ ഇംലാഇയതി വന്നഹ്ബിയതി. അതൊരു ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ടേം ആട്ടോ. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ എന്ത് കാര്യം എഴുതിയിട്ട് ഒരാൾക്ക് ലെറ്റർ പോലെ അയച്ചിട്ട് കൊടുക്കുന്നുണ്ടോ, ഇപ്പൊ ലെറ്റർ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരീക്ഷയിൽ നമ്മൾ എഴുതുന്ന സാധനങ്ങൾ, നമ്മുടെ ഈ കുറെ ലെറ്റേഴ്സുകൾ, പിന്നെ എന്താ പറയാ നമ്മുടെ ഇമെയിലുകൾ, പിന്നെ നമ്മുടെ ട്വിറ്റർ, അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക്, വാട്സപ്പ് ചാറ്റ് ഒക്കെ വരുന്ന തഅബീർ തഹ്രീരിയിലാണ് നമ്മൾ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം വാട്സപ്പിൽ ഒരു വോയിസ് ആണ് നമ്മൾ അയക്കുന്നുണ്ടെങ്കിലോ, അവിടെ തഅബീർ ഷഫഹി ആണ് വിളിക്കുന്നത്. നമ്മുടെ കോൾ റെക്കോർഡിങ്സ് ഒക്കെ എന്താ വരുന്നത്, തഅബീർ ഷഫഹി ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? വോയിസ് മെയിൽ അത് തഅബീർ ഷഫഹി ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ അടുക്ക് അവന്റെ നഫ്സിലുള്ള കാര്യങ്ങൾ മുഴുവൻ തഅബീർ ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ്, മുഖദ്ദറത്തിനെയാണ് നമ്മൾ തഹരീരി എന്ന് പറയുന്നത്. കിതാബത്തൻ, എഴുത്തിലൂടെ, ഇബാറത്തിൻ സഹീഹത്തിൻ, നല്ല ഇബാറത്തുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഖാലിയത്ത് മിനൽ അഖ്തായി, തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട്, അൽ ഇംലായിയത്തിൻ, അതിപ്പോ ഇംലാഹ് പരമായിട്ടുള്ളതാകട്ടെ, വൻ നഹവിയത്തിൻ, നഹവ് പരമായിട്ടുള്ളതാണ്. നമ്മളിപ്പം ഇംലായ കൊണ്ട് ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ചാൽ, നമ്മള് എഴുതുമ്പോഴേ അലിഫുൻ അദബുൻ എന്ന് പറഞ്ഞിടത്ത് അബദുൻ എന്നൊക്കെ എഴുതിക്കാൻ ഇംലായി പരമാണ്. അത് ഓൾറെഡി തെറ്റാണ്, അതാണ് ഇംലായി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദബുന് വരെ അബദുൻ എന്നൊക്കെ എഴുതുള്ളു കുട്ടികള്. നമ്മളത് പറയും എന്താണെന്നുള്ളത്, ഇംലാ അടുത്ത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇംലാഹ് എന്ന് വെച്ചാൽ അത് പറയും, ഷഫഹീന്നും പറയും, ഷഫഹീന്നും പറയും, രണ്ടു തരത്തിലും കാണാറുണ്ട് കേട്ടോ എക്സാമിന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉപയോഗിച്ചത് നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. രണ്ടു തരത്തിലും ചോദിക്കാറുണ്ട്, വരാറുണ്ട്, എക്സാമിന് വരാറുണ്ട്. രണ്ടു തരത്തിലും യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇംലാ അഥവാ ഡിക്റ്റേഷൻ എന്താണ്, നമ്മൾ പറഞ്ഞു ഇവിടെ ഒരാൾ ടൈപ്പ് ചെയ്യുന്ന ഡിക്റ്റേഷൻ ആണ് ഇംലാ എന്നുള്ളത്. നമുക്കറിയാം ഹിയ മർഹലത്തുൽ കഷ്ഫി അൻ മുതൽ ഖദറത്തുൽ മുതഅല്ലിമി അലൽ കിതാബത്തി മാ യുസ്മാഉ. ഹിയൽ മർഹലത്തുൽ കഷ്ഫി, കണ്ടുപിടിക്കാനുള്ള ഒരു
മാർഗമാണ്, ഒരു മേഖലയാണ്. അൻമുദ ഖദറത്തുൽ മുത്തല്ലിമി, ഒരു അധ്യാപക ഒരു വിദ്യാർത്ഥി നേടിയെടുത്ത ഒരു കാര്യത്തെ, അലൽ കിതാബത്തി മായിസ്മാവു, അവൻ കേട്ട എഴുത്തിലൂടെ, അവൻ അവൻ കേട്ടിട്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ ചേഞ്ച്, അതിന് തെറ്റാനുള്ള, തെറ്റിട്ടുണ്ടോ എന്ന് അധ്യാപകൻ നോക്കുന്ന സാധനത്തിനാണ് ഇംലാ എന്ന് പറയുന്ന സാധനം, നമുക്കറിയാം എന്നുള്ള കാര്യമാണ്. അതിൽ ഓർദു മിൻ തദ്രീസിൽ ഇംലായി തദ്രീബി അല റസമിൽ ഹുറൂഫി ഔൽ കലിമാത്തി റസ്മൻ സോഹിഖൻ, അഥവാ എന്തുകൊണ്ടാണ് ഇംലാ എഡ്യൂക്കേഷനിൽ കൊണ്ടുവന്നത്? നമുക്കറിയാം തദരീബി തോലിബി, അത് ഒരു വിദ്യാർത്ഥി, അല്ലെങ്കിൽ തദരീസിൽ ഇംലായി തദരീബി അല റസമിൽ ഹുറൂഫി, വിദ്യാർത്ഥിയെ നന്നായിട്ട് ഹർഫിനെ റസ്മ വരയ്ക്കാനും അഥവാ ഒരു അക്ഷരം എഴുതാനും, അവൾ കലിമാത്തി അല്ലെങ്കിൽ എന്താണ് കലിമകളൊക്കെ നന്നായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്, തെറ്റുകൂടാതെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇംലാ കൊണ്ടുവന്നത്. ഇന്നാത്ത ഇൻമായ് തന്നെ ഒരുപാടുണ്ട്, ഇൻമായിൽ മൻകൂലുണ്ട് അഥവാ കേട്ടെഴുത്തുണ്ട്, അല്ല കണ്ടെഴുത്തുണ്ട്, ഇൻമാ ഇംലാവുൽ മൻകൂൽ അല്ലെ ഇംലാവുൽ മന്ദൂറുണ്ട്, കണ്ടെഴുത്തുണ്ട്, ഇസ്തിമായി ഔ ഗൈറുൽ മന്ദൂർ അഥവാ ഈ കേട്ടെഴുത്ത് എന്നൊക്കെ പറയും, കേട്ടെഴുതുക നോക്കണ്ട്. പിന്നെ ഇംലാവുൽ ഇഖ്തിബാരി, ഡിക്റ്റേഷൻ, നമ്മുടെ പരീക്ഷയിലൊക്കെ നമ്മൾ എഴുതൂലേ, അതിനാണ് ഇഖ്തിബാരി നമ്മൾ പറയാം. ഇനി ഒരുപാട് കാണാൻ കഴിയും. നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അൽ മഹാറത്ത് തവാസുലിയ, നമ്മൾ ഇത്രയും പറഞ്ഞത് ഓക്കെ ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ, പറയാം. അല്ലല്ലല്ല, ഇംലാവുൽ ഇഖ്തിബാരിയും സെയിം അല്ല. ഇംലാവ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇംലാവ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിക്റ്റേഷനാണ്. ഇംലാവുൽ ഇഖ്തിബാർ എന്ന് വെച്ചാൽ നമ്മളെ പരീക്ഷയ്ക്ക് വേണ്ടി വരുന്ന ഡിക്റ്റേഷനാണ്. കാരണം നമ്മള് പലതരത്തിൽ നമ്മൾക്ക് പലതരത്തിൽ നമുക്ക് ഡിക്റ്റേഷൻ ഇടാലോ, ഒരു വിദ്യാർത്ഥിയെ നമുക്ക് പലതരത്തിൽ നമുക്ക് ഡിക്റ്റേഷൻ ചെയ്യാം. ആ ഈ അതായത് ഇംലാവുൽ ഇഖ്തിബാർ എന്താ സാധനം എന്ന് വെച്ചാല് ഒരു അധ്യാപകൻ എന്തെയും കുറച്ച് ഒരു കുട്ടിക്ക് ഒരു കാര്യം കൊടുത്തിരിക്കും. ഇഖ്തിബാർ എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പറയുകയാണ് നാളെ നജി മഹ്ഫൂദിനെ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങൾക്ക് നാളെ ഞാൻ ഇടാൻ പോകുന്നേ എന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് നാളെ എക്സാം ഇടാൻ പോകുന്നത് എന്താണ്? നജി മഹ്ഫൂദ്, ഞാൻ ഇന്ന് പഠിപ്പിച്ച നജി മഹ്ഫൂദിനെ പറ്റി, നജി മഹ്ഫൂദിനെ പറ്റി നിങ്ങൾക്ക് നാളെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ചോദിക്കും. അപ്പൊ നിങ്ങൾ കുട്ടികൾ എന്തേയും വീട്ടിൽ പോയിട്ട് പഠിക്കും, പഠിച്ചിട്ട് അവൻ എന്തേയും ഒയറു മന്ദൂറായിട്ട് കേൾക്കാതെ അല്ലെങ്കിൽ അവൻ കണ്ടെഴുതാതെ ഒക്കെ എന്തേയും അവൻ ഇഖ്തിബാർ ബേസ് ചെയ്തുകൊണ്ട് ഒരു എക്സാം പോലെ അവൻ എന്തേയും പറഞ്ഞ ഡിക്റ്റേഷൻ എന്തേയും അവൻ എഴുതിയെടുക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ ഇംലാവുൽ ഇഖ്തിബാർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം അൽ മഹാറത്ത് തവാസുലിയ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് ആ ഇനങ്ങൾ നോക്കുന്നതായിരിക്കും കുറച്ചു നല്ലത്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഹുവ അമലിയത്തുൻ തുബാദുലുൽ അഫ്കാരി ബിൽ കലാമി വൽ കിതാബത്തി അവിൽ ഇഷാറത്തി മിനൽ മുറുസലി വൽ മുസ്തഖബി ബൈനൽ മുറുസലി വൽ മുസ്തഖബിലി. അഥവാ എന്ന് വെച്ചാൽ ഹുവത് അബലിയത്തുൻ തബാദുലുൽ അഫ്കാരി, നമ്മുടെ അഫ്കാറുകളെ ചിന്തകളെ എക്സ്പ്രസ് അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറ്റം ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ബിൽ കലാമി വാക്കിലൂടെ, വൽ കിതാബത്തി എഴുത്തിലൂടെ, അവിൽ ഇഷാറത്തി സൂചനകളിലൂടെ, ബൈനൽ മുറുസലി വൽ മുസ്തഖബിലി ആരൊക്കെ തമ്മിലുള്ള ഒരു റിസീവറും ഒരു സെന്ററും തമ്മിലുള്ള, മുറുസൽ എന്ന് വെച്ചാൽ സെന്ററും വൽ മുസ്തഖബിൽ റിസീവർ, ഇവരെ തമ്മിലുള്ള ഒരു കിതാബത്താകട്ടെ കലാമിനാണ് അതിനൊക്കെയാണ് നമ്മൾ തവാസുലിയ എന്ന് പറയുക, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് ആൾക്കാരുണ്ട് പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകേണ്ട കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഒന്ന് മുറുസൽ വൽ മുത്തഹദ്ദിസ്, അഥവാ ഒരു സെന്റർ മുറി റിപ്പോ സോറി ഒന്ന് മുറുസൽ വേണം, അല്ലെങ്കിൽ എന്താണ് സെന്റർ വേണം, അൽ വസീത്ത് അല്ലെങ്കിൽ വസീലത്ത് അൽ കനാത്ത് അഥവാ ഒരു ചാനൽ വേണം. പിന്നെ അൽ മുത്തഖ അവിൽ മുസ്തമ അവിൽ മുസ്തഖബിൽ അവിൽ മുറുസലിൽ, ഇതൊക്കെ നമുക്ക് പറയാം. എന്താണ് ഒരു റിസീവർ വേണം, റിസീവർ വേണം. അപ്പം നമ്മൾ സെൻഡർ പറഞ്ഞു, റിസീവർ പറഞ്ഞു, ചാനൽ പറഞ്ഞു, റിസീവർ പറഞ്ഞു. ഇനി റിസാലത്ത്, സെൻഡ് ചെയ്യുന്ന കാര്യം വേണം അല്ലേ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പോലെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയണം, അതാത്തുണ്ട്. പക്ഷേ പറയുന്ന ഒരു മാർഗമുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയാറുള്ളൂ, ആ ഒരു കാര്യം ഉണ്ടാകും. പിന്നെ താദിയത്തിൻ റാബിയത്തിൻ, ഒരു ഫീഡ്ബാക്ക് താദിയത്ത് ഉണ്ടാവുക എന്ന് മാത്രമുള്ളൂ. താദിയത്തിൻ റാജിയത്തിൻ, ഒരു നല്ലൊരു ഫീഡ്ബാക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും എന്താണ് ഈ പറയുന്ന
ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ഞാൻ വിചാരിക്കുന്നു എല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക് റാജിയത്താണ്, റാജിയത്താണ്. അത് ചെറിയൊരു തെറ്റാണ്, ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ അയക്കാം നിങ്ങൾക്ക്. പറഞ്ഞിരുന്നു അൽ മുറുസൽ എന്ന് വെച്ച സെന്റർ ആണ്, അൽ വസീത് എന്ന് വെച്ച മീഡിയമാണ്, മുസ്തഖ്ബിൽ മുർസൽ ഇലഹി അൽ മുൽത്തക എന്നൊക്കെ പറയുന്നത് ഒരു എന്താണ് റിസീവറിനെയാണ് നമ്മൾ പറയുന്നത്. റിസാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആ ഒരു ലെറ്ററോ നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യത്തിനെയാണ്. തഅദിയത്തുൻ റാജിഅത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫീഡ്ബാക്ക് ആണ്. ഞാൻ അടുത്തയിലോട്ട് നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കിട്ടുമ്പോൾ കേട്ടാ മതി. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോട്ടോ. ബാദത്തുല്ലാബി ഫി സഫിക്ക തആനൂന ബിൽ തഅസൂരി ഫി നുതുക്കി ഇൻദൽ ഖിറാ വമിൻ മസായിൽ ഹാദിഹിൽ മഷാകില. ഇതാണ് ടീച്ചറെ കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട് കാണുന്നുണ്ട്. സാർ മൈക്ക് ഓഫ് ആയി. സാർ ഒന്നും മൈക്ക് ഓഫ് ആയിട്ടുണ്ടല്ലോ, ഒന്നും കേൾക്കുന്നില്ല. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ബാലത്തുല്ലാബ് ഫി സഫിക്ക തആനൂന ബി തഅസുരി ഫി നുതുക്ക് ഇൻദൽ ഖിറാഅത്തി മിൻ വസായിൽ ഹാദിഹിൽ മുഷ്കില എന്നുള്ളതാണ് ചോദ്യം. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എന്താണ് നമ്മുടെ സംസാരത്തില് എന്താണ് കുറെ തെറ്റ് കാണുന്ന കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ എന്ത് ചെയ്യണം, തദ്രീബാല ഇസ്തിമായിൽ ഹുറൂഫി വ ഖിറാഅത്തി നന്നായിട്ട് എന്ത് ചെയ്യണം, ആ കുട്ടികളെ വായിച്ച് കേട്ടിട്ട് അതായത് നന്നായിട്ട് സംസാരി ആദ്യം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, അവനെ വായിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ്. നമുക്ക് ബാക്കിയുള്ളത് നോക്കേണ്ട കാര്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കിതാബത്തിൽ ഹുറൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാൻ പഠിപ്പിച്ചു കൊടുക്കുക, ഖിറാഅത്തുൽ ഹുറൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക. ഇസ്തിമാൽ ഹുറൂഫി വ ഖിറാഅത്തി ഇസ്തിമാൽ ഹുറൂഫി വ ഖിറാഅത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടിട്ട് നന്നായിട്ട് വായിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാലാമത്തെ ഓപ്ഷൻ പറയുന്ന വെച്ചാൽ കേട്ടിട്ട് നന്നായിട്ട് എഴുതാൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സമയം പോകുന്നുണ്ട്, ഞാൻ അടുത്തയിലോട്ട് പോകുന്നു. അത്തഅബീർ തഹ്രീരി യൻഖസിമു ഇലാ അൽ വദീഫി വൽ ഇജ്തിമാഇ അൽ വദീഫി വൽ ഇബ്ദായി അൽ ഇബ്ദായി വൽ ഇൻഷായി അൽ ഇബ്ദായി വ റസ്മി. പെട്ടെന്ന് ആൻസർ ചെയ്തോ. അൽ ഇബ്ദാ അൽ വദീഫി വൽ ഇബ്ദായി എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. ഒന്ന് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം പ്രത്യേകിച്ച് ഗവൺമെന്റ് ലെറ്റേഴ്സ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ പറഞ്ഞ സ്ഥാനത്തിന് ഉപയോഗിക്കാറുണ്ട്. ടീച്ചർ അടുത്ത ക്വസ്റ്റ്യൻ വേണ്ട കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വേണ്ട. നമ്മൾ ഇനി ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ. ഇനി നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. പ്രധാനപ്പെട്ട കുറച്ച് കാര്യം ഇവിടെ മൂന്നരയായി, നമുക്ക് ഇത് പിന്നെ കൊടുത്താൽ മതിയോ? പ്രോഗ്രാംഡ് ലേണിംഗ്. ഓക്കെ ഓക്കെ, മതി മതി മതി.